السلام عليكم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين، أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. أما بعد، آدرني رايا പണ്ഡിതൻ മാരെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, സ്നേഹനിധികളായ മുത്താലിമീങ്ങളെ, അള്ളാഹു ഈ ബുറുദയുടെ മജ്ലിസ് സ്വീകരിക്കുകയും നമുക്കെല്ലാം ഇജാബത്ത് കിട്ടാൻ പര്യാപ്തമായ മജ്ലിസായി കബൂലാക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. 10 മണിക്ക് പരിപാടി തീരേണ്ടതുകൊണ്ട് ഇനിയൊരു പ്രസംഗത്തിന് പ്രസക്തിയൊന്നുമില്ല, പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. എന്നാലും വല്ലപ്പോഴും കിട്ടുന്ന ഇങ്ങനെയുള്ള വേദികൾ ഒന്ന് രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇജാബത്തിന് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് നിങ്ങൾ ചൊല്ലി ദുആ ചെയ്യുമ്പോൾ അതിന് ഇജാബത്ത് കിട്ടണമെങ്കിൽ അതിൻ്റെ അദബും മര്യാദയും പാലിക്കണം. സഹാബാക്കൾ ചോദിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അദബ് എന്താണ്? അംറു ബിൽ മഅറൂഫ് വ നഹ്യു അനിൽ മുങ്കർ, നന്മ കൊണ്ട് കൽപ്പിക്കുക, ചീത്തകൾ ചെയ്യാതിരിക്കുക എന്ന് ഉപദേശിക്കണം. അങ്ങനത്തെ ഉപദേശങ്ങളില്ലാതെ ദിക്റു സലാത്ത്, ബുറുദ പോലെയുള്ള മജ്ലിസിൽ ദുആ ചെയ്താൽ ഇജാബത്ത് കിട്ടില്ല. അപ്പം അതുകൊണ്ട് രണ്ട് മൂന്ന് കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമത്തത്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഈ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖസഈനെ വിരോധിച്ചതാണ്. കള്ളുകുടി, പെണ്ണുപിടി, ഗീബത്ത്, നമീമത്ത്, പലിശ വാങ്ങൽ, കൊടുക്കൽ, തിന്നൽ, ഇങ്ങനെയുള്ള വലിയ വലിയ തെറ്റുകൾ, തെറ്റെന്ന് പറയുമ്പോൾ നമ്മുടെ കൽബിലെ കടന്നു വരുന്നതൊക്കെ തന്നെയാണ്. എന്നാൽ അത് മാത്രമല്ല തെറ്റ്, ഹദ്ദ് നിർബന്ധമുള്ള തെറ്റുമുണ്ട്, അല്ലാത്ത ഹറാമുകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു ഹറാമായ കാര്യമാണ് ഖസഅ്. ഖസഅ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് ചെറുപ്പക്കാരുടെ ഇടയിലെല്ലാം സുലഭമായ ഒരു തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കുട്ടിയുമായിട്ട് ഒരു ബാപ്പ വന്നു. ആ കുട്ടിയുടെ തലയിലേക്ക് നോക്കിയപ്പോൾ തലയുടെ പുറഭാഗം മാത്രം കട്ട് ചെയ്ത് മുൻഭാഗം നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പേരാ ഖസഅ്. തലമുടി വെട്ടുകയാണെങ്കിൽ ഒരുപോലെ വെട്ടണം, അല്ലെങ്കിൽ വളർത്തിയിട്ട് പുറകോട്ട് ചീകി വെക്കണം. പെരടി എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകളെപ്പോലെ താഴോട്ടിറക്കാതെ അവിടെ വച്ച് കട്ട് ചെയ്യണം. ഒന്നുകിൽ തലമുടി വളർത്തുക, അല്ലെങ്കിൽ സമമായി വെട്ടുക. അല്ലാത്ത രൂപത്തിൽ തലമുടി പല രൂപത്തിലായി ഏറ്റ വ്യത്യാസം കണക്ക് വെട്ടിയാൽ അതിൻ്റെ പേര് ഖസഅ് എന്നാണ്. അത് ഹറാമായ കാര്യമാണ്. ആർക്ക് വരെ? ചെറിയ കുട്ടികൾക്ക് വരെ, എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ, അതിനേക്കാളും താഴെയുള്ള ആൺകുട്ടികൾക്ക് വരെ തെറ്റാണ്. കുട്ടികൾക്ക് പല ഹറാമും ഹറാമായി പറയപ്പെടുകയില്ല. ഉദാഹരണത്തിന്, ചെറിയ കുട്ടികളെ നമ്മൾ സ്വർണം അണിയിക്കാറുണ്ട്, ചെറിയ ആൺകുട്ടികളെ 2, 3, 4 വയസ്സ് വരെ. നമ്മളതിനെ എതിർക്കാറില്ല. എന്തുകൊണ്ട്? സ്വർണം പുരുഷന്മാർക്ക് ഹറാമാണ്, കുട്ടികൾക്ക് ഹറാമാണെന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മളതിനെ വിമർശിക്കാത്തു. പക്ഷേ ഈ ഖസഅ്, ക്രോപ്പ് പരിഷ്കാരം, തലമുടിയുടെ ചില ഭാഗങ്ങൾ എടുത്ത് ചില ഭാഗങ്ങൾ മാത്രം മാറ്റി വെക്കുന്ന ഈ സ്വഭാവം അള്ളാഹിൻ്റെ ഹബീബ് തങ്ങൾ വിരോധിച്ചതാണ്. ഇന്ന് പള്ളിയിൽ വരുന്ന ചെറുപ്പക്കാരെ തലമുടി എല്ലാം ആ കോലത്തിലാണ്. അത് മാറ്റിയേ പറ്റൂ. നമ്മളത് മാറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹിൻ്റെ ഹബീബ് തങ്ങൾ പറഞ്ഞത് പരസ്യമായി തെറ്റ് വ്യാപകമായാൽ റബ്ബിൻ്റെ ഒന്നാമത്തെ പരീക്ഷണം പ്ലേഗ് രോഗമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ പരീക്ഷണം ഒരു വേദന തരും, ആ വേദന സഹിക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. ചിലപ്പോൾ
അവന്റെ തലച്ചോറിലെ വേദനയായിരിക്കും, അല്ലെങ്കിൽ ഹാർട്ട് വാൾവിലോ വയറ്റിലോ മജ്ജയിലോ അല്ലെങ്കിൽ എല്ലിലോ എവിടെയെങ്കിലും ഒരു വേദന തോന്നുപോകും. അങ്ങനത്തെ വേദന മുൻഗാമികൾക്ക് പോലും ഉണ്ടായിട്ടില്ല, അത്ര കഠിനമായ വേദന കൊണ്ടുള്ള പരീക്ഷിക്കും. എന്നിട്ട് നബിതങ്ങൾ പറയുന്നു, അഊദുബില്ല, ഞാൻ കാവൽ ചോദിക്കുന്നു അള്ളാഹുവിനോട്, സഹാബാക്കളെ അങ്ങനെയുള്ള പരീക്ഷണ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കാതിരിക്കട്ടെ, നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ അങ്ങനത്തെ പരീക്ഷണ ഘട്ടം വരാതിരിക്കട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഗൗരവമുള്ള വിഷയമാണ്. ഇന്ന് ചെറിയ കുട്ടികൾ മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ പറയുന്നു, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, സദർ ഉസ്താദുമാർ, മുഅല്ലിമുകളോട് പറയുന്നു, നിങ്ങളെ മദ്രസയിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികൾ, ആ കുട്ടികളെ തലമുടി ഒരുപോലെ വെട്ടിയിട്ടില്ല, ഒന്നുകിൽ മുണ്ടനം ചെയ്യാം, ഒരുപോലെ വെട്ട്, അങ്ങനെ ഒരുപോലെ വെട്ടാതെ ചില ഭാഗം മാത്രം വെട്ടിക്കൊണ്ടുവരുന്ന ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ ആ കുട്ടിയെ പുറത്താക്കണം. അത് പുറത്താക്കിയിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് മാത്രമല്ല, അതിൻ്റെതായ അപകടത്തിൻ്റെ ഫലം. അള്ളാഹു എങ്ങാനെ ശാപമറക്കിയാൽ നല്ല മനുഷ്യന്മാരും അതിൽ കുടുങ്ങിപ്പോകും. ഏതെങ്കിലും കുറേ ആളുകൾ ചെയ്യുന്ന നെറികേട് കാരണമായി അള്ളാഹു ഇറക്കുന്ന ശാപം, അള്ളാഹു ഇറക്കുന്ന അദാബ്, അള്ളാഹു ഇറക്കുന്ന പരീക്ഷണം അവർക്ക് മാത്രമാകണമെന്നില്ല, ആ പ്ലേഗ് രോഗം വേറെ ആർക്കെങ്കിലും പിടിപെടാൻ സാധ്യതയുണ്ടാവും. അത് ഒന്നാമത്തെ വിഷയം. അത് രണ്ടാമത്തെ വിഷയം പറയാനുള്ളത്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മരണപ്പെട്ടാൽ നാട്ടിലേക്ക് എത്തിക്കാൻ എല്ലാവരും വെമ്പൽ കൊള്ളാറും, അതൊക്കെ നല്ല കാര്യമല്ല. ഒന്നാമത് മനസ്സിലാക്കണം, മയ്യത്തിനെ ഒരു സ്ഥലത്ത് നിന്ന് നീക്കൽ തന്നെ പരിശുദ്ധമായ ഫുഖഹാക്കൾ നല്ല കാര്യമല്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ആവശ്യമില്ലെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ചിലപ്പോൾ അവിടെ അടക്കേണ്ട ഭൂമി അത്ര സുഖമുള്ള ഭൂമിയല്ല, അവിടെ ചെളിയുണ്ട്, വെള്ളമുണ്ട്, അങ്ങനെ കണ്ടാൽ ചെളിയും വെള്ളവും ഇല്ലാത്ത നല്ല സ്ഥലം ദൂരെയാണെങ്കിൽ അവിടെ കൊണ്ടുപോയി അടക്കാം. അല്ലെങ്കിൽ ആ ഏരിയയിലുള്ള ജനങ്ങൾ എല്ലാവരും മയ്യത്ത് 4-5 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി അടക്കലാണ് പതിവെങ്കിൽ അവിടെ കൊണ്ടുപോകാം. അല്ലാതെ ആവശ്യമില്ലാതെ എവിടെ മരിച്ചാലും ആ മയ്യത്തിനെ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കൽ ശരിയുള്ള കാര്യമല്ല. പിന്നെ നീക്കാൻ ചെറിയൊരു സപ്പോർട്ടുള്ളത്, കുടുംബക്കാർ മാത്രം അടക്കം ചെയ്യപ്പെടുന്ന ഒരു ഭൂമിയുണ്ട്, ആ കുടുംബക്കാരെ കൂട്ടത്തിൽ ഇയാളും പോയി കിടന്നാൽ അവിടെ പോകുന്ന ഫാത്തി കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ പോകാമെന്ന് വളരെ വിദൂരത്ത് കിടക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. അല്ലാത്ത കാലത്തോളം മയ്യത്ത് എവിടെ മരിച്ചുവോ അവിടെ തന്നെ അടക്കം ചെയ്യണം, നീക്കാതിരിക്കലാണ് നല്ലത്. ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന മയ്യത്ത് വലിയ അപകടം അതിൻ്റെ പിന്നിലുണ്ട്. മയ്യത്ത് ഇവിടെ എത്തുമ്പോൾ 2-3 ചിലപ്പോൾ 1-2 ആഴ്ച ഒക്കെ പിടിക്കും. അതുകൊണ്ട് തന്നെ ആ മയ്യത്തിൻ്റെ രക്തം മുഴുവനും ഊറ്റിയെടുക്കും, എന്നിട്ട് അതിന് പകരമായി അതിലേക്ക് ആൽക്കഹോൾ കയറ്റും. ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ കള്ള്. ജീവിതകാലത്ത് കള്ള് കുടിക്കാത്ത ഈ മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി കള്ളടിച്ചേറ്റുന്ന സ്വഭാവം. കഴിവതും അങ്ങത്തെ മയ്യത്ത് കൊണ്ടുവരാതിരിക്കുക. മയ്യത്ത് എവിടെ മരിച്ചാലും ഈമാൻ കിട്ടി മരിച്ചാൽ പോരെ, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പ്രത്യേകത എന്ത് കിട്ടാനാണ്? നേരെ മറിച്ച് മക്കയിലോ മദീനയിലേക്ക് അടക്കം ചെയ്യാൻ പറ്റുമെങ്കിൽ അൽഹംദുലില്ലാ, സന്തോഷമാണ്, അതിൻ്റെ വറക്കത്ത് കൊണ്ട് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, അങ്ങനെ കൊണ്ടുപോകാം. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം ശ്രദ്ധിക്കേണ്ടത്, മയ്യത്തിനെ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കൂട്ടുകാർ, കുടുംബക്കാർ, ബന്ധുക്കൾ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദിവസങ്ങളോളം ഫ്രീസിയറിൽ വെക്കുക, അത് മയ്യത്തിനോട് കാണിക്കുന്ന അപമര്യാദയാണ്. മരിച്ചാൽ ഉടനെ ആ മയ്യത്തിനെ കുളിപ്പിക്കുവാനും കഫൻ ചെയ്യുവാനും ദഫൻ ചെയ്യുവാനും വേണ്ടി ഒരുങ്ങുക, നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേഗം നോക്കുക. വളരെ അടുത്തവർ, നിസ്കരിക്കാൻ ബന്ധപ്പെട്ട ആൾക്കാർ വളരെ അടുത്തുണ്ട്, വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വച്ചാൽ മയ്യത്ത് ജീർണിച്ചു പോവില്ല, മയ്യത്തിൽ നിന്ന് ദുർഗന്ധം വരില്ല. അങ്ങനെ കണ്ടാൽ അവരെ കുറച്ചൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ വിഷയം, മരിച്ച വീട്ടിൽ മയ്യത്തൊക്കെ കഫൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് ഫാത്തിയ വിളിച്ച് യാസീനൊക്കെ ഫാത്തിയ കഴിഞ്ഞ് യാസീനൊക്കെ ഓന്ന ടൈമിൽ വീടിൻ്റെ ഉള്ളിൽ തിക്കും തിരക്കുവാണ്, ആണും പെണ്ണും ഒക്കെ കാണാൻ. കുറച്ച് ആൾക്കാർ ചോദിക്കും, ഞാനെങ്ങനെ കാണാനുണ്ടോ എന്ന്, കാണാനുണ്ടോ എന്ന്. ഇന്ന് നേർച്ച സാധനമാണല്ലോ ഇപ്പോൾ, അല്ലേ? നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ, മയ്യത്തിനെ കാണാതിരിക്കല നല്ലത്, കണ്ടാൽ ആയുസ് കുറയും.
മയ്യത്തിനെ കണ്ടാൽ ഉള്ള ആയുസ് കുറയുമെന്നാണ്. മരിച്ച വീട്ടിൽ പോവുക, ദുആ ചെയ്യുക, മയ്യത്തിൻ്റെ കൂടെ പള്ളിയിലേക്ക് പോവുക, നിസ്കാരത്തിൽ പങ്കെടുക്കുക, അത് കഴിഞ്ഞാൽ മയ്യത്തിനെ ദഫൻ ചെയ്യുമ്പോൾ അവിടെ കൂടുക, ഒരു 10-20 മിനിറ്റ് അവിടെ കഴിച്ചു കൂട്ടുക, അത് കഴിഞ്ഞിട്ട് പോവുക. അതാണ് ഏറ്റവും വലിയ പ്രതിഫലത്തിന് അർഹമാകും. അല്ലാതെ മയ്യത്തിനെ കാണൽ ഒരു സുന്നത്തും ഇല്ല. മയ്യത്തിനെ കാണൽ ഒരു സുന്നത്തും ഇല്ല. മരിച്ച വീട്ടിൽ പോകൽ സുന്നത്താണ്, ദുആ ചെയ്യൽ സുന്നത്താണ്. ഇത് എല്ലാവരെയും ആണും പെണ്ണും ഒക്കെ കാണുകയാണ്. അന്യ പുരുഷന്മാർക്ക് കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ മരിച്ചാലും ആ മയ്യത്തിനെ അന്യ പുരുഷന്മാരും അന്യ സ്ത്രീകളും കാണാനേ പാടില്ല. ഇത് ആണും പെണ്ണും വ്യത്യാസമില്ല. പെണ്ണുങ്ങളാണെങ്കിൽ മരിച്ച വീട്ടിൽ ആരോ മരിച്ചതാണ്, ഏതോ ബന്ധമാണ്. ആ ബന്ധത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ മയ്യത്തിനടുത്തു മാറൂല്ല. ഒരു റഹ്മത്തിന്റെ മലക്ക് പോലും ഇറങ്ങി വരില്ല. ഈ പെണ്ണുങ്ങൾ അവിടെ തന്നെ കൂടി നിൽക്കുക, അന്യ പെണ്ണുങ്ങൾ. ഈ മയ്യത്തിനെ മുഖം തുറന്ന് ചില നിർബന്ധമായ ചില ആൾക്കാർ, കുടുംബക്കാരൊക്കെ കാണിക്കേണ്ടവരൊക്കെ കാണിക്കാം, കുടുംബക്കാർ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അടുത്തുണ്ടെങ്കിൽ കാണിക്കാം. അതിങ്ങനെ തുറന്നു വെച്ചുകൊണ്ട് അവിടെ എല്ലാം സ്ത്രീകൾ നോക്കുക. ഇങ്ങനെ അധികം നോക്കി നിന്നാൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് ഒരു 80 വയസ്സാണെങ്കിൽ ചിലപ്പോൾ 5 വയസ്സ് അങ്ങ് കുറഞ്ഞു പോവും, നേരത്തെ മരിക്കാൻ കാരണമാവും. മനസ്സിലായ? ഇന്നിപ്പോ മയ്യത്ത് ഇങ്ങനെ കാണാൻ വേണ്ടി വലിയ നേർച്ച വസ്തു പോലെ. എന്നിട്ട് ചോദിക്കും, ആരെങ്കിലും കാണാനുണ്ടോ? ഏതെങ്കിലും ഉസ്താദന്മാർ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഉസ്താദ് മോശക്കാരനെ, എല്ലാവരും പിന്നെ അയാളെ നേർക്കാണ് അല്ലേ. ഒരു തെറ്റു പറഞ്ഞാൽ അത് തെറ്റാണല്ലോ, ഒരു തലയെക്കെട്ട് കെട്ടി ഒരു പണ്ഡിതനാണല്ലോ പറഞ്ഞത് എന്ന് മാനിക്കാതെ പിന്നെ ആ ഉസ്താദിനെ കുറ്റം പറയാനും ചീത്ത പറയാൻ ആൾക്കാരുണ്ടാവും. ഇപ്പൊ എൻ്റെ ഈ പ്രസംഗങ്ങൾക്ക് നിങ്ങളുണ്ടല്ലോ, ഇപ്പൊ നിങ്ങളൊക്കെ ചിരിക്കുന്നവരുണ്ട്, തലയാട്ടുന്നവരുണ്ട്, തങ്ങൾ പറഞ്ഞ വളരെ ഉഷാറായി എന്നൊക്കെ ആയിരിക്കും പറയുന്നതിന് പോലുള്ളത്. നിങ്ങളെ വീട്ടിൽ മരിച്ചാലും നിങ്ങളെ സ്വഭാവം മാറും, ഉറപ്പാണത്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന നമ്മൾ തെറ്റുകൾ പരസ്യമായി ചെയ്യുന്ന രംഗം വന്നാൽ പ്ലേഗ് രോഗം കൊണ്ടുള്ള പരീക്ഷിക്കും. രണ്ടാമത്തെ ശക്തിയായ വേദനയാണ്. അതുകൊണ്ടാണ് പഴയ കാലത്തില്ലാത്ത വിധം ഓരോ ആശുപത്രിയിൽ ചെന്ന് നോക്ക്, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ മുഴയായി പഴുത്ത് ക്യാൻസറായി വേദന കൊണ്ട് പൊളയുകയാണ്. അവർ ചിലപ്പോൾ നല്ലവരായിരിക്കാം, നമ്മൾ ചെയ്യുന്ന നെറികേട് കാരണമായി അള്ളാഹുവിന്റെ ശാപത്തിന് അവർ പാത്രമായതാണ്. ഇതൊക്കെ ഓരോ മഹല്ലുകാരെ ശ്രദ്ധിക്കണം. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ബാപ്പ മരിച്ചാൽ ആരാ മോനെ മയ്യത്ത് നിസ്കരിക്കേണ്ടത്? ആരാ? ആരാണ് ബാപ്പ മരിച്ച? ബാപ്പ മരിച്ച ആരാ നിസ്കരിക്കേണ്ടത്? ഇത് എവിടെ നിന്ന് പറഞ്ഞതാ? ആര് പറഞ്ഞത്? ഏത് കിതാബിൽ പറഞ്ഞതാ? അങ്ങനെ ഭൂലോകത്തൊരു കിതാബിലും ഇല്ല. ബാപ്പ മരിച്ചാൽ മകൻ നിസ്കരിക്കണം, മകൻ മരിച്ചാൽ ബാപ്പ നിസ്കരിക്കണം, ഉമ്മ മരിച്ചാൽ മക്കൾ നിസ്കരിക്കണം, അങ്ങനെ ഒരു കിതാബിൽ ലോകത്തില്ല, ഒറ്റ കിതാബിലും ഇല്ല. പിന്നെ എന്താ ഉള്ളത്? ബാപ്പ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കൽ അർഹനാണ് മകൻ, അർഹത അവർക്കാണ്. ഏതുപോലെ? ഞാനിപ്പോ ഇവിടെ ഒരു വീട്ടിൽ വന്നു, ഞാനും നമ്മുടെ സാദിഖ് ഉസ്താദും വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ മഗ്‌രിബിന്റെ ഇഷാന് ഏതോ നിസ്കാരത്തിന് ടൈമായി എങ്കിൽ അവിടെ നിസ്കരിക്കാൻ വേണ്ടി ഉലുവൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിസ്കരിക്കാൻ ഇമാമത്തിന് അർഹനാരാ? ഹാഫിളായ സാദിഖ് ഉസ്താദല്ല. ആ വീട്ടിലെ ജാഹിലായ ഒരു വീട്ടുകാരനാണെങ്കിൽ പോലും അർഹൻ അയാളാണ്. അയാൾ ഇമാമത്ത് ഞങ്ങൾ അയാളെ പുറകെ സാദിഖ് ഉസ്താദ് നിൽക്കുവോ? ഇല്ല. അർഹൻ അയാളെന്ന് പറഞ്ഞാൽ അയാൾ അനുവാദമില്ലാതെ ഇമാമത്തിക്കാൻ പാടില്ല. അയാളോട് ചോദിക്കണം, ഞങ്ങൾ നിസ്കാരം തുടങ്ങട്ടെ, ആ വീട്ടുകാരനെ അനുവാദം ചോദിക്കണം. ഇതാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനുമായി ഏറ്റവും ബന്ധപ്പെട്ട വ്യക്തികൾ ആരാണോ അവരാണ് ആ മയ്യത്തിന്റെ എല്ലാ വിഷയത്തിനും അർഹൻ എന്ന് പറഞ്ഞാൽ അവരെ നിസ്കരിക്കാവുന്നല്ല. ആര് ആരോ പഠിച്ചു വച്ച ഏതോ വഹാബികൾ പണ്ട് പുറത്തുവിട്ട വിവരക്കേടാണ്. നിങ്ങൾ നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ജീവിതകാലം മുഴുവനും പരിശുദ്ധമായ മക്കയിലും മദീനയും ചെലവഴിച്ച കാലഘട്ടത്ത് ഇഷ്ടം പോലെ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ മാമുമായിട്ട് ഏത് ബാപ്പയാണ് മകന് വേണ്ടി നിസ്കരിച്ചത്? ഏത് മകനാണ് ബാപ്പയ്ക്ക് വേണ്ടി നിസ്കരിച്ചത്? ഉണ്ടോ അങ്ങനെ സംഭവം? നബി തങ്ങൾ പുറകെ നിന്നിട്ട്
അപ്പൊ നബിതങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണെങ്കിൽ നബിതങ്ങൾ എന്താ ചെയ്യേണ്ടതാ? ആര് മരിച്ചാലും ആരാ മകൻ വന്ന് നിസ്കരിക്കുക, നബിതങ്ങൾ പുറകസ്കരിക്കുക. അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല. നബിതങ്ങളെ ജീവിതകാലത്ത് ഏതെല്ലാം സഹാബി മരിച്ചോ, ഏതെല്ലാം സഹാബിയത്ത് മരിച്ചോ, അവർക്ക് മക്കളുണ്ട്, പേരമക്കളുണ്ട്, ബാപ്പയുണ്ട്, മാമയുണ്ട്, ആങ്ങളയുണ്ട്, പലരുമുണ്ട്. എന്നാലും അവിടെ ഇമാമത്ത് നിന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പൊ നമ്മൾ അർഹതയെ നമ്മൾ വകവെച്ചു കൊടുക്കണം. ഇപ്പൊ നിങ്ങളെ ഈ പള്ളിയിൽ ഒരു മനുഷ്യൻ മരിച്ചു, അങ്ങനെ ആ മനുഷ്യന്റെ മയ്യത്ത് പള്ളിയിലെ കൊണ്ടുവന്നു, അങ്ങനെ എല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി സെഫ് കെട്ടി നിൽക്കുമ്പോ പാണക്കാട് തങ്ങന്മാരിൽപ്പെട്ട ഒരു തങ്ങൾ അവിടെ കയറി വരിക, അല്ലെങ്കിൽ എ പി യു സ്റ്റാർ കയറി വരിക, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പിന്നെ ഏതെങ്കിലും തങ്ങളോ ഏതെങ്കിലും പിന്നെ പണ്ഡിതനോ ആരെങ്കിലും കാര്യപ്പെട്ട അറിയപ്പെട്ട ഒരു മഹാൻ കടന്നു വരുമ്പോ അയാളെ പുറകെ നിർത്തിക്കൊണ്ട് ഇമാമത്ത് നിൽക്കാൻ ധൈര്യമുള്ളവൻ ആരാ? അവനെക്കാളും അടവ് കെട്ടവൻ ലോകത്ത് വേറെ ആരുമില്ല. അപ്പൊ അവിടെ എന്താ ചെയ്യേണ്ടത്? ഉസ്താദെ, എൻ്റെ വാപ്പയുടെ മയ്യത്താണ്, ഉമ്മയുടെ മയ്യത്താണ്, ഉസ്താദ് നിസ്കരിക്കണം. നമ്മൾ അർഹതയെ നമ്മൾ അവിടത്തെ കേൾപ്പിച്ചു കൊടുക്കുക, അതാണ്. അല്ലാതെ വാപ്പ മരിച്ചാൽ മക്കൾ നിസ്കരിക്കണം എന്ന് പറഞ്ഞ് പള്ളിയിൽ കൊണ്ടുവരും. നല്ല കിത്താബ് ബോധ്യപ്പെടുത്ത മുദരിസുമാരും ഖത്തീബുമാരുമുള്ള പള്ളിയിലായിരിക്കും ചിലപ്പോൾ ഈ ജാഹിലായ മകനാണ് കയറി നിൽക്കുക. ഫാത്തിയ മാത്രം അറിഞ്ഞത് കൊണ്ട് ആലിമായില്ല, മനസ്സിലായില്ലേ? ഒരു സൂറത്തോതാ മാത്രം പഠിച്ചത് കൊണ്ട് ആലിമായില്ല. ഈ മയ്യത്തുമായി ബന്ധപ്പെട്ട മസലകളൊക്കെ അറിയുന്നവനായിരിക്കണം, നിസ്കാരത്തിന്റെ വിഷയങ്ങളൊക്കെ അറിയുന്നവനായിരിക്കണം. അങ്ങനെയുള്ള ഖത്തീബ് ഉസ്താദും പുറകെ നിൽക്കുക, ഈ മനുഷ്യൻ കയറി എന്നിട്ട് ഇമാമത്ത് നിൽക്കുക. അതൊക്കെ മാറ്റേണ്ട കാലങ്ങൾ കഴിഞ്ഞു. അവിടെ ഏറ്റവും അർഹതപ്പെട്ട വ്യക്തി ആരാണോ, ആ വ്യക്തി അവരെക്കാളും അർഹതപ്പെട്ട ഒരാൾ വന്നാൽ ആ സ്ഥാനത്തെ ഏൽപ്പിച്ചു കൊടുക്കുക. ഇതാണ് അദബ് എന്ന് പറഞ്ഞാൽ. അടവും മര്യാദയും അവിടെയാണ്. ഇതെന്റെ ഷാളാണ്, എനിക്ക് അർഹതപ്പെട്ടതാണ്, എനിക്കിത് ആർക്കും കൊടുക്കാം. നിങ്ങൾ എനിക്ക് 100,000 രൂപ തന്നാൽ ഞാൻ ഉടനെ തന്നെ സാദിഖ് ഉസ്താദിന് കൊടുത്തു. ഏ, ആ തങ്ങൾക്കാണ് വന്നൊരു കാര്യം, എനിക്ക് തന്നാൽ അത് എന്റേതായി മാറി, പിന്നെ അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് ആ വകുപ്പില്ല. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് അർഹതപ്പെട്ട മയ്യത്താകുന്ന ബാപ്പയുടെ മയ്യത്ത്, അർഹതപ്പെട്ട ഉമ്മയാകുന്ന ഉമ്മയുടെ മയ്യത്ത് അത് നിസ്കരിക്കാൻ ആരെ വേണമെങ്കിൽ ഏൽപ്പിക്കാം. എത്രത്തോളം വന്നോ നിങ്ങൾക്ക് അറിയണോ? എന്റെ മോളെ നിക്കാൻ നടക്കാൻ പോവാണ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ സദസ്സിലുണ്ട്, എന്നാൽ പോലും വേണമെങ്കിൽ എന്റെ മകൾ നിക്കാഹി ഞാൻ എനിക്ക് എ പി ഉസ്താദിനും ഒക്കാലത്ത് കൊടുക്കാം, പള്ളിയിലെ ഖത്തീബിനും ഒക്കാലത്ത് കൊടുക്കാം. ഞാൻ ഇതാ അനുവാദം തരുന്നു, എന്റെ മോളെ നിക്കാ എന്ത് ചെയ്യാവോ, എന്റെ മകൾ നിക്കാ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ ഒക്കാലത്ത് കൊടുക്കാം. അവിടെ ജീവിച്ചിരിപ്പുണ്ടായിരിക്കെ തന്നെ, ആ സദസ്സിൽ ഹാദറായിരിക്കെ തന്നെ ചെയ്യാം. അത്ര കണ്ട് അദബിന്റെ ബാബ് അവിടെയാണ്. നമ്മൾ ഈ അദബുകളൊക്കെ ശ്രദ്ധിക്കണം. നമ്മുടെ ഇപ്പൊ നോക്കുക, റമദാനായി കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം മറ്റൊരു വീട്ടിലേക്ക് പോകും. അത് ഷാരിയാത്തി ഉസ്താദൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആ കാലഘട്ടം വരാണ്. ഇന്നത് പ്രേരിപ്പിക്കാനേ പാടില്ല. പെണ്ണ് വീടിൻ്റെ അകത്ത് വിട്ട് നിസ്കരിക്കാൻ വേണ്ടി പുറത്തോട്ട് പോകാൻ പാടില്ല. അത് പള്ളിക്കും പോകാൻ പാടില്ല, കടപ്പുറത്തും പോകാൻ പാടില്ല, അങ്ങാടിയിലും പോകാൻ പാടില്ല, പാടത്തും പോകാൻ പാടില്ല, അയൽവക്കത്തെ വീട്ടിലും പോകാൻ പാടില്ല. വ കർണ ഫീ ബുയൂതികുന്ന വഖിംനസ്സലാം വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിലൂല വഖിംനസ്സലാം. വീട്ടിൽ പെണ്ണടങ്ങിയിരിക്കുക, പുറത്തിറങ്ങാതിരിക്കുക, നിസ്കാര ടൈം വീട്ടിൽ വെച്ച് തന്നെ നിർവഹിക്കുക. നിസ്കരിക്കാൻ വേണ്ടി അയൽവക്കത്തെ വീട്ടിൽ പോകാൻ പാടില്ല. പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നുള്ള മസ്സയെ കുറിച്ച് ഇല്ല ചർച്ച. അങ്ങനത്തെ ഒരു ചർച്ച തന്നെ അത് വഹാബി ഉണ്ടാക്കിയ ചർച്ചയാണ്. നമ്മൾ അതിന്റെ പുറകെ പോയി കെട്ടിക്കുടുങ്ങിയരാണ്. പെണ്ണ് പള്ളി പോകുന്ന മസ്സേല എന്താണ്? പള്ളി പോകുന്ന മസ്സേല അതുപോലെ തന്നെ അല്ലേ? ആണ് പള്ളി പോകുന്ന മസ്സേല എന്താ? പള്ളിയിലേക്ക് കയറുന്ന ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനാബത്തുകാരനാണെങ്കിൽ കയറൽ ഹറാമാണ്. അവിടെ ജനാബത്തുകാരനായി കിടന്നുറങ്ങൽ ഹറാമാണ്, അവിടെ താമസിക്കൽ ഹറാമാണ്. അല്ല, ഒന്ന് ആ പള്ളിൻ്റെ അകത്തുകൂടെ ഒന്ന് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി വേഗം പോയിട്ട് വന്നതാണ്, കുഴപ്പമൊന്നുമില്ല, അവിടെ താമസിക്കൽ ഹറാമായി എന്ന് പറഞ്ഞതുപോലെ പെണ്ണ് ഹയലുകാരിയായാൽ അതുപോലെ തന്നെ പ്രസവകാരിയായ പെണ്ണാൽ അവൾക്ക് പള്ളിക്കാരിൽ ഹറാമാണ്. ആ മസ്ജിദ് രണ്ടും ഒന്ന് തന്നെയാണ്. ആണിനും പെണ്ണിനും പള്ളിയുമായുള്ള ബന്ധം
അവർക്ക് കേറാൻ പറ്റാത്ത ടൈം, ആണിനും പറ്റാത്ത ടൈമുണ്ട്, പെണ്ണിനും പറ്റാത്ത ടൈമുണ്ട്, രണ്ടുപേർക്കും പറ്റുന്ന ടൈമിൽ പള്ളി കയറാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലും പോകാൻ പറ്റില്ല, പാടത്തും പോകാൻ പറ്റില്ല, പറമ്പിലും പോകാൻ പറ്റില്ല, കൂട്ടുകാരുടെ വീട്ടിലും പോകാൻ പറ്റില്ല. നേരെ മറിച്ച് വീട്ടിൽ നിന്ന് പോയി ഒരു 10 മണി, അങ്ങനെ കൂട്ടുകാരുടെ വീട്ടിൽ, അപ്പൊ ലുഹൂർ വാങ്ങി വിളിച്ചു. ഇനി ഇവിടെ സംസാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിസ്കാരത്തിന് ടൈം കുടുസാകുമെന്ന് കണ്ടാൽ അവിടെ വെച്ച് നിസ്കരിക്കാം. അത് നിസ്കരിക്കാൻ വേണ്ടി പോയതല്ല, മറ്റൊരു ആവശ്യത്തിന് വേണ്ടി പോയതാ, മനസ്സിലായില്ലേ? ഇപ്പോ തറാവി നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ഷെഡ് കെട്ടി കൊടുക്കാറുണ്ട്, ചില മഹല്ലത്തൊക്കെ മദ്രസ പ്രത്യേകമായി അനുവദിക്കാറുണ്ട്. അതെല്ലാം വഹാബിസമാണ്. അതൊക്കെ അവസാനിപ്പിക്കണം. പെണ്ണ് വീടിന്റെ ഉള്ളിൽ, പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജമാഅത്ത് ശക്തിയായ സുന്നത്ത് പോലുമില്ല. യാത്രക്കാരെ പോലെ, യാത്രക്കാർക്ക് നിസ്കാരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം, രണ്ടാക്കി ചുരുക്കാം, പക്ഷെ അവർക്ക് ജമാഅത്ത് ശക്തിയായ സുന്നത്തില്ല. ജമാഅത്ത് നിസ്കരിച്ചാൽ കൂലി കിട്ടുമെന്നല്ലാതെ ശക്തിയായ സുന്നത്ത് യാത്രക്കാർക്കില്ല. ഏതില്? ജമാഅത്തില്. കാരണം എന്താ? യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ജമാഅത്ത് ഒരുക്കി തയ്യാറാക്കണമെന്നില്ല. എന്ന് പറഞ്ഞതുപോലെ പെണ്ണിന് ശക്തിയായ സുന്നത്തില്ല. അങ്ങനത്തെ ശക്തിയായ സുന്നത്തെങ്ങാനും അവർക്ക് ജമാഅത്ത് നിസ്കാരത്തിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചോറ് പോലും കിട്ടില്ല, അല്ലെ? നമ്മൾ ഇണങ്ങനാകേണ്ടി വരും. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം എന്ന നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ കാലഘട്ടത്ത് ഈ വെട്ടുംകുത്ത് റാത്തീബ് ഉണ്ടല്ലോ, ആ വെട്ടുംകുത്ത് റാത്തീബ് പോലും പ്രേരിപ്പിക്കാതിരിക്കലാണ് നല്ലത്. ബഹുമാനപ്പെട്ട പൊന്മളോസ്താന്റെ പക്ഷമൊക്കെ അങ്ങനെയാണ്. കാരണം പഴയകാല വെട്ടുംകുത്ത് റാത്തീബ് ഒന്നുമല്ല. ഇന്ന് കള്ളുകുടിയന്മാരും പെണ്ണുകുടിയന്മാരും, അല്ലെ, അങ്ങനെയുള്ളവരെല്ലാം വെട്ടാനും കുത്താനൊക്കെ ഇറങ്ങുമ്പോൾ തെറ്റിദ്ധാരണയ്ക്ക് ഒരുപാട് കാരണമുണ്ടാകുന്നത് കൊണ്ട് അതുപോലും പ്രോത്സാഹിപ്പിക്കാതിരിക്കലാണ് നല്ലത്. ഏതുവരെ? ബഹുമാനപ്പെട്ട ഇമാം ഷാരാന് നിങ്ങൾ പറയുന്നു, ലാ മൗജൂദ ഇല്ലല്ലാ എന്നത് ഈ കാലഘട്ടത്തിൽ ചെല്ലാൻ പാടില്ല. ഇക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഷെഹറാൻ ഇമാമിന്റെ കാലഘട്ടം. വർഷം എത്രയായി? സുബ്ഹാനല്ലാ. മഹാൻ പറയുന്നു, അൽ മിനൽ കുബ്ര എന്ന കിതാബ് നോക്കിയാൽ കാണാം, ലാ മൗജൂദ ഇല്ലല്ലാ എന്ന ദിക്ര് ഈ കാലഘട്ടത്തിൽ ചെല്ലാൻ പാടില്ല. വേണമെങ്കിൽ ലാ മൗജൂദ ഫിൽ അസരി ഇല്ലല്ലാ എന്ന് പറയാം. ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കള്ളത്തരീക്കത്തുകാർ ഇന്ന് നിലവിലുണ്ട്. അള്ളാഹു മാത്രമല്ല, നമ്മളൊക്കെ അള്ളയാണെന്ന് വാദിക്കുന്ന കുള്ള കള്ളത്തരീക്കത്തുകാരുണ്ട്. എല്ലാവരും അതന്നെ മയ്യത്തിന്റെ ബാബ്, ഒരുപാട് കള്ളത്തരീക്കത്തുകാർ. അതുകൊണ്ടാണ് സമസ്യ എതിർക്കാൻ കാരണം. അവരെ വിശ്വാസം തന്നെ എല്ലാം ഒന്നാണ്. അള്ള ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് ശ്വാസം വിട്ടു. ശ്വാസം വിട്ടപ്പോ എന്തായി? ആകാശമുണ്ടായി, ഭൂമി ഉണ്ടായി, മനുഷ്യന്മാരുണ്ടായി, ഒക്കെ ഉണ്ടായി. അള്ള ഇങ്ങനെ ഏറ് പിടിച്ചതാ. ഏറിങ്ങനെ വിട്ടപ്പോൾ വൈനായലേഹ് രാജുവിൻ, അള്ളാവിലേക്ക് എല്ലാം തിരിച്ചു പോകും. നാളെ സ്വർഗവുമില്ല, നരകവുമില്ല, അങ്ങനെ ഒന്നുമില്ല. അള്ളാവിലേക്ക് തിരിച്ചു പോയി നമ്മളൊക്കെ അള്ളയായി മാറലാണ്. അപ്പൊ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ പൊരുൾ അങ്ങനെയല്ല പറഞ്ഞത്. പക്ഷെ ഈ കാലഘട്ടത്ത് ഒരുപാട് കള്ളത്തരീക്കത്തുകാർ ഉള്ളതിനാൽ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന ദിക്റ് പോലും ചെല്ലാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു? ഇമാം ഷഹറാനി തങ്ങൾ, അൽ മിനൽ കുബ്ര എന്ന കിതാബിൽ ആ കാലഘട്ടത്തെ കുറിച്ച് പറഞ്ഞു. വർഷം 10, ഏതാണ്ട് ഒരു 500-600 കൊല്ലം കഴിഞ്ഞു അന്ന് പറയുകയാണ്. അഥവാ അങ്ങനെ വേണമെങ്കിൽ ലാ മൗജൂദ ഫിൽ അസരി ഇല്ലല്ലാ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായില്ല? അപ്പൊ ഞാൻ പറഞ്ഞത്, എല്ലാ ദിക്റും എപ്പോഴും ചെല്ലാനുള്ളതല്ല, എല്ലാ റാത്തിബും എപ്പോഴും നടത്താനുള്ളതല്ല, എല്ലാ നിസ്കാരങ്ങളും എപ്പോഴും നിർവഹിക്കാനുള്ളതുമല്ല. അപ്പൊ പഴയ കാലത്തൊക്കെ പെണ്ണുങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിസ്കാരം പഠിപ്പിക്കാനും വേണ്ടി ചെയ്തിട്ടുണ്ടാകും. അത് എപ്പോഴും ചെയ്യാനുള്ളതല്ല എന്നൊക്കെ പറയാൻ കാരണം വരാ. അപ്പൊ നമുക്ക് അവിടെ ഒരു സംശയം വന്നൊക്കെ, എന്നാ നമ്മുടെ മൗലൂദി താബിലൊക്കെ ഉണ്ട് ലാ മൗജൂദ ഇല്ലല്ല? അതെ, മൗലൂദി താബിലുണ്ട് ലാ മൗജൂദ ഇല്ലല്ല. അതുകൊണ്ട് തന്നെ ആ റാത്തീബ് ചൊല്ലുമ്പോൾ മുന്നോടിയായിട്ട് ലാ മൗജൂദ ഇല്ലല്ല എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെ ജനങ്ങളെ കൊണ്ട് ചൊല്ലിച്ചാൽ ചിലപ്പോൾ അതിന്റെ അർത്ഥം അവൻ വേറെ വ്യക്തിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് കള്ളത്തിരിക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടാകും. അത് പ്രത്യേകം ക്ലാസ് എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒക്കെ, അത് ആ ടൈം വരുമ്പോൾ അങ്ങനെ വല്ല റാത്തീബിലുണ്ടെങ്കിൽ, ആ റാത്തീബ് നേർച്ചയാക്കിയ റാത്തീബാണെങ്കിൽ, ഇനി നേർച്ചയാക്കാത്ത റാത്തീബാണെങ്കിലോ അത് ഇക്കിറങ്ങി വിട്ടേക്കുക, അല്ലെങ്കിൽ ഫിൽ അസലി കൂട്ടിക്കൊടുക്കുക. ഇതെല്ലാം എന്റെ അഭിപ്രായമല്ല, ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം അൽ മിനൽ കുബ്ര എന്ന കിതാബ് രേഖപ്പെടുത്തിയത് കാണാൻ. ഞാൻ ഇതൊക്കെ എന്തിനു പറയുന്നതാണ്? അത് ആ കിതാബിലുണ്ട്, ഈ കിതാബിലുണ്ട്, അവിടെയുണ്ട്, ആ പള്ളിയിലുണ്ട്, ഈ പള്ളിയിലുണ്ട്, ഷാലിയാത്തി തങ്ങളെ കാലഘട്ടത്ത് നിസ്കരിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് തെളിവിൽ പെട്ടതല്ല. അത് ഓരോ കാലഘട്ടത്ത് ആവശ്യമായി വരുമ്പോൾ അതനുസരിച്ച് കൊണ്ട് പഠിപ്പിക്കാനും പലതിനും വേണ്ടി ചെയ്താകാമെന്നല്ലാതെ നമ്മൾ അതിനെ പിൻപറ്റിക്കൊണ്ടല്ല ജീവിക്കേണ്ടത്. നേരെ മറിച്ചുകൊണ്ട് നമ്മുടെ പരിശുദ്ധമായ ശരീഅത്തിന്റെ നിയമങ്ങൾ
നമുക്ക് അടിസ്ഥാനപരമായി കിതാബുണ്ട്. ഫത്തുഹുൽ മുഈൻ പത്ത് കിതാബ് മുത്തഫരീദ് മുതൽ ഫത്തുഹുൽ മുഈൻ ഉംദ മുതൽ ഫത്തുഹുൽ മുഈൻ മുതൽ ഇങ്ങനെ തുഹ്ഫ വരെയുള്ള നമുക്കൊരു അടിസ്ഥാനമുണ്ട്. അതനുസരിച്ച് കൊണ്ടാണ് ഷാഫി മദ്ഹബുകാർ എല്ലാ ഫിഖ് മസ്അലയും കൊണ്ടുപോകേണ്ടത്. അതിനെതിരെ മറ്റു വല്ല കിതാബിലുണ്ടെങ്കിൽ അതിന്റെ പുറകെ പോകലല്ല ശരി. അതുപോലെ തന്നെ അഖീദയും അങ്ങനെ ഷറഹുല്ലക്കായി അടക്കമുള്ള നമ്മുടെ അഖീദന്റെ കിതാബുകളുണ്ട്, അതനുസരിച്ചാണ് പോകേണ്ടത്. അതല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും വല്ല കിതാബ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ ഒന്നുമല്ല പോകേണ്ടത്. ഇതൊക്കെ ഞാൻ ചിലപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമില്ലെങ്കിലും ഒരുപാട് ഉസ്താദുമാരുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കുറെ വിഷയങ്ങൾ, ചെറുപ്പക്കാരെ തലമുടി കൊണ്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, അത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഹറാമാണ്, തെറ്റാണ്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഈ, നബി തങ്ങൾ ഖസഈനെ വിരോധിച്ചതാണ്. ഒന്നുകിൽ മുട്ടയടിക്കുക അല്ലെങ്കിൽ വളർത്തുക, വെട്ടുകയാണെങ്കിൽ ഒരുപോലെ വെട്ടുക. ഇന്ന് പുതിയ മോഡലുണ്ട്, തീ കൊണ്ടാണ് വെട്ടല്, കത്രി കൊണ്ടല്ല. തീ തലയിൽ വെച്ചിട്ട് പ്രത്യേക ലോഷം പുരട്ടിട്ട് അതിനെ മുകളിൽ തീ കത്തിച്ചിട്ട് അതുകൊണ്ട് വെട്ടുന്ന ശൈലി, അതും 1400 കൊല്ലം മുമ്പ് നബി തങ്ങൾ പറഞ്ഞു, തീ നിങ്ങളുടെ ശത്രുവാണ്, തീനെ സൂക്ഷിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. തീ കൊണ്ട് കയ്യാങ്കളി കളിക്കാൻ പാടില്ല. 1400 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ ഹബീബ് തങ്ങൾ പറഞ്ഞതാ. ആരെങ്കിലും എന്തെങ്കിലും വേഷം കൊണ്ടുവരുന്ന അതിന്റെ പുറകെ പോകലല്ല. അത് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മരിച്ച വീട്ടിൽ കഴിവിന്റെ പരമാവധി ആ മയ്യത്തിനെ കബറടക്കാനുള്ള പണി നോക്കലല്ലാതെ അധികം നേരം അതിനെ മാറ്റിവെച്ചുകൊണ്ട് വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത് കാണൽ അനിവാര്യമായവരെ മാത്രം കാണിക്കുക, അല്ലാത്തവരെ കാണിക്കാതിരിക്കലാണ് നല്ലത്. ഇനി കാണാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ കാണാതിരിക്കലാണ് നല്ലത്, കാരണം മയ്യത്ത് കണ്ടാൽ ആയുസ് കുറയുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത് പറയാനുള്ളത്, അടവാഞ്ഞ് മയ്യത്തിനെ കാണിക്കുകയാണെങ്കിൽ അവരെ തൊട്ടാൽ ഉളു മുറിയുന്ന ആരെല്ലാമാണോ അങ്ങനെയുള്ള ഒരു ടീമിനെയും കാണിക്കാൻ പാടില്ല. ആണ് പെണ്ണ് എല്ലാവരും പോയി കാണുന്ന സ്വഭാവം ഒരിക്കലും പാടില്ല. നമ്മൾ സാധാരണ ഒരു വീട്ടില് ഒരു പെണ്ണ് മരിച്ചാൽ അവിടെ ആണുങ്ങൾ അധികം കയറാറൊന്നും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ആണ് മരിച്ചാൽ പെണ്ണുങ്ങളടക്കം കയറുന്നത് കാണാം. ഇതെങ്ങനെ മാറ്റം വന്നൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ. പെണ്ണ് മരിച്ചാൽ നമ്മൾ സാധാരണ അങ്ങനെ കുടുംബക്കാരും അടുത്തവരും അല്ല പിന്നെ തൊട്ടാൽ പിന്നെ ഒന്നും മുറിയാത്ത ആൾക്കാരൊക്കെയാണ് ഞാൻ മനസ്സിൽ, ഇവിടെയും അങ്ങനെയാണെന്ന് മനസ്സിലാക്കും. പക്ഷേ ഏതെങ്കിലും വീട്ടിൽ ഒരു ആണ് മരിച്ചാൽ എല്ലാ പെണ്ണുങ്ങളും സാരി കൊടുത്ത് ഫർദ് ധരിച്ച് ഇങ്ങനെ കാണാൻ വരും. അത് ഹറാമായ കാര്യമല്ലേ. അവരെ കാണ ജീവിതകാലത്ത് കാണാൻ പറ്റാത്ത മരണദേശം കാണാൻ പറ്റുമോ? അതൊക്കെ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതിന് തിക്തഫലം വരുന്നത് പണ്ഡിതന്മാർക്കല്ല, ഞങ്ങൾ പറയുന്ന കാര്യം പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന തെറ്റ് കാരണമായി തെറ്റുകൾ പരസ്യമായി വന്നാൽ ഒന്നാമത്തെ പരീക്ഷണം പ്ലേഗ് രോഗമാണ്, രണ്ടാമത്തെ പരീക്ഷണം ഡോക്ടർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് വല്ലാതെ വിഷമിക്കേണ്ടി വരും. അഊദു ബില്ലാഹി അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, സഹാബാക്കൾ നിങ്ങളുടെ കാലഘട്ടം തങ്ങത്തെ ഗതികേട് വരാതിരിക്കട്ടെ, അങ്ങനത്തെ ഗതികേടുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിക്കാതിരിക്കട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ പല വിഷയങ്ങൾ പറഞ്ഞു, അത് സംബന്ധമായി എന്തു സംശയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാനുമായി ചർച്ചയാവുന്നതാണ്. പണ്ഡിതന്മാരുടെ അടുക്കലേക്ക് പോകാമെങ്കിൽ അവരുടെ അടുക്കലേക്കും പോകാവുന്നതാണ്. അതുകൊണ്ട് ഓരോ കാലഘട്ടങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. തറാവി നിസ്കാരമായാലും മയ്യിത്ത് നിസ്കാരമായാലും എല്ലാ വിഷയങ്ങളും അത് പണ്ഡിതന്മാർ പറയുന്ന മസല അനുസരിച്ച് കൊണ്ട് തന്നെ മുമ്പോട്ട് പോവുക. നമുക്ക് തോന്നുന്നതുപോലെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയാൽ അതിൻ്റെ പിന്നിൽ മഹല്ലത്ത് പ്രശ്നമുണ്ടാകും, നാട്ടിൽ പ്രശ്നമുണ്ടാകും, ഉപാധീനമുണ്ടാകും, ഫിത്തന വസാദുണ്ടാകും. ഇതിനെല്ലാം കാരണം ഇവിടെ EKAP എന്നുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, അതൊക്കെ നമ്മൾ ചെയ്യുന്ന നെറികേടുകൾ കാരണമായിട്ടാണ്. അല്ലെ, ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, ഒരു മഹല്ലത്ത് പ്രശ്നമുണ്ടെങ്കിൽ ആ മഹലിലെ സെഫ് ക്ലിയർ അല്ല. നമ്മൾ നിസ്കരിക്കുമ്പോൾ സെഫ് കെട്ടൂല്ലേ, ആ സെഫ് ക്ലിയർ അല്ല. ഇന്ന് വര വരക്കാറുണ്ട്, ടൈൽസ് കൊണ്ട് വരയുണ്ട്, അതുപോലെ മറ്റു പലത് കൊണ്ട് വരയുണ്ട്, എന്നാലും ക്ലിയർ ആകുന്നില്ല അല്ലേ. നമ്മുടെ കാലിന്റെ പുറഭാഗം നോക്കുന്നവരുണ്ട്, മുൻഭാഗം നോക്കുന്നവരുണ്ട്, അതുകൊണ്ട് തന്നെ ക്ലിയർ ആകുന്നില്ല. കാലിന്റെ ഉപ്പൂറ്റിയാണ് നോക്കേണ്ടത്, ആ നോക്കിട്ടാ നിൽക്കണം, നിൽക്കൂല, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. ഏത് മഹല്ലത്ത് പ്രശ്നമുണ്ടോ, കമ്മിറ്റി പ്രശ്നമാവട്ടെ, നാട്ടുകാരുടെ പ്രശ്നമാവട്ടെ, കുടുംബ പ്രശ്നമാവട്ടെ, അതിനെല്ലാം ഒന്നാമത്തെ കാരണം ആ മഹല്ലത്തുള്ള സെഫ് ക്ലിയർ അല്ല, വളവുണ്ട് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. തെറ്റിന് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മൾ വിചാരിക്കുന്ന കാരണമൊന്നുമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മുസീബത്തും അകറ്റി. പണ്ഡിതന്മാർ സുന്നത്തി ജമാഅത്തിന്റെ ഉലമാക്കൾ പറയുന്ന ദീൻ അനുസരിച്ച് കൊണ്ട് നടക്കാൻ നമുക്കെല്ലാം തൗഫീഖ് തരട്ടെ. സംശയങ്ങളെല്ലാം തീർത്ത് പരിശുദ്ധമായ ശരീഅത്ത് അനുസരിച്ച് കൊണ്ട് ജീവിച്ച്
യഥാർത്ഥ മുസ്ലിമായി മരിക്കണം, യഥാർത്ഥ മോമിനായി മരിക്കണം, സ്വർഗത്തിലേക്ക് എത്തണം. അള്ളാഹു സുബ്ഹാനഹു വതാല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇലാ ഹദ്റത്തുൻ നബിയ സയ്യിദന വ മൗലാന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ റുവായി അഹ്ലിൽ ഖൈരി കുല്ലിഹിം. ഒരൊറ്റ ഫാത്തിഹ വരെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഉസ്താദിന്റെ മജ്‌ലിസാണ് ഇവിടെ. ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ ഫാറൂഖ് നഈമി ഉസ്താദിനെയാണ് നമ്മുടെ കുട്ടികൾ ഇന്നത്തെ ദിവസത്തേക്ക് വേണ്ടി ബുക്ക് ചെയ്തത്. ആ കൂട്ടത്തിൽ എന്നോടും വരാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഫാറൂഖ് നഈമി ഉസ്താദിന് പിന്നീട് വരാൻ പറ്റാത്തൊരവസ്ഥ, ഇന്ന് വേറെ എവിടെയോ നിർബന്ധമായി പോകേണ്ട അവസ്ഥ വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു എനിക്ക് വരാൻ പറ്റില്ല. അങ്ങനെ അവസാനം ആ കുട്ടികൾ ഈ മജ്‌ലിസ് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ സാദിഖ് ബാദുരിയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ഡേറ്റ് കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഏതായാലും നഈം ഉസ്താദ് വരാൻ സാധ്യതയില്ല, ഫാദിൽ ഉസ്താദിനെ കിട്ടിയിട്ടുണ്ട്, തങ്ങളെ അവസ്ഥ എന്താ, ഇൻഷാല്ലാ ഞാൻ വരാമെന്ന് പറഞ്ഞു. അത് ഏറ്റതിന് ശേഷം നാളെ എനിക്ക് കർണാടകയിൽ പരിപാടിയാണ്. ഇന്നലെയും ഞാൻ കർണാടകയിലായിരുന്നു, സിദ്ധാപുരത്തായിരുന്നു, അവിടെ നിന്ന് വരികയാണ്. എൻ്റെ വണ്ടി നോക്കിയാൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റും അതിൻ്റെ കോല എങ്ങനെയാണ്. അവിടെ നിന്ന് വരികയാണ്, നാളെ സിദ്ധാപുരത്താണ്. അപ്പം ഞാൻ ഇവരെ വിളിച്ചു പറഞ്ഞു, സംഗതി എനിക്ക് ഇന്നൊരു അളവ് തരികയാണെങ്കിൽ ഞാൻ ആ പകരത്തിന് ആരെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അവസാനം അവർ എൻ്റെ വിഷമം മനസ്സിലാക്കി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ നഈം ഉസ്താദും ഒഴിവായി, പിന്നെ എന്നെ വിളിച്ചപ്പോൾ ഞാനും ഒഴിവായി. സംഘാടകർക്ക് വേദനയായി പോകുമല്ലോ എന്ന് വിചാരിച്ച് ഇന്നലെ പരിപാടി ഇനി നേരെ ഇങ്ങോട്ട് വന്നതാണ്. നാളെ സുബി കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് അങ്ങോട്ട് പോവുകയും വേണം. അപ്പോൾ നമ്മുടെ മക്കൾ നടത്തും ഈ പരിപാടി. അൽഹംദുലില്ല, ഈ കെ ദാരിമി ഉസ്താദിൻ്റെ പേരിലാണ്. ആ ദാരിമി ഉസ്താദ് ഞാനുമായി എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഞാനുമായി ബന്ധമുണ്ട്. എനിക്ക് 18 വയസ്സുള്ളപ്പോൾ ബന്ധമുള്ള മഹാൻ. ആ ബഹുമാനപ്പെട്ടവർ അന്നൊക്കെ നല്ല വയള് പറയുന്ന കാലഘട്ടമാണ്. ഒരു 4 ദിവസം 5 ദിവസം അടുത്ത വയള് കേട്ടാൽ നന്നാകാത്തവൻ നന്നാകും. സൂപ്പർ വയള് പ്രസംഗമല്ല. ഏതെങ്കിലും 1900 എന്ത് നടന്നു, 1985 എന്ത് നടന്നു, എൻ്റെ ഓർമ്മ ശരിയാണ് അത് നടന്നു, അങ്ങനത്തെ പ്രസംഗമൊന്നുമല്ല. സൂപ്പർ വയളെന്ന് പറഞ്ഞാൽ ആത്മീയത തുളുമ്പുന്ന വയളാണ്. ഖബറിനെ സംബന്ധിച്ചും ആഖിറത്തെ സംബന്ധിച്ചും ഒക്കെ ഇങ്ങനെ പറയും. സുബ്ഹാനല്ലാ, ഏതും മനുഷ്യൻ്റെ മനസ്സും മാറിപ്പോ നല്ല സൂപ്പർ വയള. പിന്നീട് ആ വയലൊക്കെ വിട്ടു, പിന്നെ വയലൊന്നും ഇല്ല, ദിക്റുമായി കൂടുകയാണ്. ആ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ്, അധികം പ്രായമൊന്നുമില്ല ആ ദാരിമി ഉസ്താദ്, ദാരിമി ഡിഗ്രി വാങ്ങിയ ശേഷം ആദ്യമായി നിങ്ങളെ ഈ നാട്ടിലേക്കാണ് വന്നത്. നിങ്ങൾ കിട്ടിയ വലിയ ഭാഗ്യവാനാണ്. ഈ നാട് ഇപ്പം അറിയപ്പെടുന്നത് തന്നെ സിറാജ് നഗർ എന്നാണ്. ബഹുമാനപ്പെട്ടവരുടെ ബാപ്പയാണല്ലോ ബഹുമാനപ്പെട്ട ഉമർ ഹാജി എന്നറിയപ്പെടുന്ന കമാലുദ്ദീൻ എന്ന സ്ഥാനപ്പേരിന് അർഹനായ മഹാനവറുകൾ. കമാലുദ്ദീൻ എന്ന പേര് കിട്ടാൻ തന്നെ കാരണം ബഹുമാനപ്പെട്ട ഉമർ ഹാജി തങ്ങളുപ്പാപ്പ ഒരു റാത്തീബ് ഉണ്ടാക്കി, ഖാദിരിയ റാത്തീബ്. നമ്മുടെ നാട്ടിലൊക്കെ സുലഭമാണ്, എല്ലാവർക്കും അറിയും. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പലതവണ കൂടിയവരുമാണ്. ആ ഖാദിരിയ റാത്തീബ് അത് ഒരു മനുഷ്യൻ ചൊല്ലിത്തീരുമ്പോൾ പരിശുദ്ധ ഖുർആൻ എത്ര തവണയാണ് അല്ലാഹ് എന്ന ജലാലത്തിൻ്റെ ഇസ്മ അല്ലാഹ് പറഞ്ഞത്, അത്രയും എണ്ണം പൂർത്തിയാക്കാൻ പറ്റും. അതാണ് ഖാദിരിയ റാത്തീബിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം. അതാണ് ഖാദിരിയ റാത്തീബ് 2.5 മണിക്കൂർ ചൊല്ലിത്തീരുമ്പോൾ പരിശുദ്ധ ഖുർആൻ അല്ലാഹ് എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ അത്രയും എണ്ണം ചൊല്ലിത്തീർക്കുകയാണ്. അത്രക്കും മഹത്വമുണ്ട്. ആ ഖാദിരിയ റാത്തീബ് ഉണ്ടാക്കിയതിനു ശേഷം ബഹുമാനപ്പെട്ടവൻ നേരെ കൊണ്ടുവന്ന് അയലക്കാട് മൂപ്പരെ കാണിച്ചു കൊടുത്തു. മൂപ്പരെ നോക്കിയതിനു ശേഷം പറയുന്നു, മോനെ നിന്റെ പേര് ഇന്നു മുതൽ കമാലുദ്ദീൻ എന്നാണ്. അങ്ങനെയാണ് കമാലുദ്ദീൻ എന്നുള്ള പേര് കിട്ടിയത്. ആ മഹാനവകളുടെ സീമന്ത പുത്രനാണ് മുഹമ്മദ് ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി. വലിയ പണ്ഡിതനാണ്. ദാരിമി എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചുകൂടാ, സൂപ്പർ പണ്ഡിതനാണ്. സുബ്ഹാനല്ലാഹ്, ഏത് കിതാബും ഏത് നിമിഷത്തിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ്. അതുപോലെ തന്നെ തൽസമാത്ത് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ കലക്കി ഒരു കിതാബും വേണ്ട, ഒരു കടലാസും വേണ്ട, നല്ല ഓർമ്മ ശക്തിയാണ് അല്ലേ. ആ ഓർമ്മയെ പലതവണയും പല ആൾക്കാരും പരീക്ഷിച്ചിട്ടുണ്ട്. ചില കളമടക്കുന്ന വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഒന്ന് പരീക്ഷിച്ചതാണ്, കളം അങ്ങനെയല്ലല്ലോ, ഇങ്ങനെയാണ്, ആ 1-ാമത്തെ കളം ഇന്നതാണെന്നോ അല്ല. എനിക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞത് ഉറപ്പാണ്, അത്രക്കും ക്ലിയറാണ്, നല്ല ഓർമ്മ ശക്തിയാണ്. അതോടൊപ്പം തന്നെ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ അവരുടെ ശൈലിയിൽ സംസാരിക്കാൻ, പ്രായമുള്ളവരോട് അവരുടെ ശൈലിയിൽ സംസാരിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 18 വയസ്സുള്ളപ്പോൾ എനിക്ക് നല്ല ബന്ധമാണ്. എന്നെ വല്ലാതെ തങ്ങളെന്ന രൂപത്തിൽ വല്ലാതെ ആദരിക്കാറുണ്ട്. എൻ്റെ നാട്ടിൽ വന്നു, എൻ്റെ വീട്ടിൽ 10 ദിവസം താമസിച്ചു. അവിടെ ഞാൻ ഉണ്ടാക്കുന്ന പള്ളിക്ക് വേണ്ടി തറക്കല്ലിട്ടു. അവിടെ ദ്വീപിൽ പള്ളിയാണ്, ഇപ്പം ഇവരൊക്കെ പോയി കണ്ടതാണ്.
ആ പള്ളിക്ക് വേണ്ടി തറക്കിട്ടത് മഹാനവരുകളാണ്. എന്റെ വീട്ടിൽ 10 ദിവസം താമസിക്കുകയുണ്ടായി. എന്നോട് വലിയ സ്നേഹമാണ്. ആ സ്നേഹം എന്തിന്റെ പേരിലാ? തങ്ങളായതിന്റെ പേരിൽ. തങ്ങളെ വലിയ ബഹുമാനമാണ്. തങ്ങന്മാരെ ചെരിപ്പുകളൊക്കെ കയ്യിലെടുത്തു നടക്കും. അത്ര കണ്ട് തങ്ങന്മാരെ സ്നേഹിക്കുന്ന മഹാനവരുകളാണ്. ദിക്ര് ചെല്ലാനിരുന്നാൽ സുബ്ഹാനല്ലാ വേറെ ഒരു ചിന്തയുമില്ല. 1000 തവണ ദിക്ര് ചെല്ലുകയാണെങ്കിൽ അത് ചൊല്ലും ചൊല്ലിക്കുകയും ചെയ്യും. അല്ലാതെ ചൊല്ലിക്കൊണ്ട് മഞ്ഞ് മാറിയിരിക്കുന്ന ആളല്ല. എല്ലാം കൃത്യമായതിന്റെ കണക്ക് പോലെ ഒന്നും കുറക്കാതെ കറക്റ്റായി ചെല്ലാൻ ഏൽപ്പിച്ച് എ സി റൂമിൽ പോയി ഇരിക്കുന്ന ആളല്ല. അത് ആളുകളെ കൂടെ എത്ര മണിക്കൂറായാലും ചെല്ലുന്ന വ്യക്തിയാണ്. അത്ര കണ്ട് റാക്കിറായ മനുഷ്യനാണ്. നല്ല ബെയ്ത്തുണ്ടാക്കാൻ കഴിവുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളെ പേരിൽ മഹാനൻ ഖുത്ബിയത്തുണ്ടാക്കിയിട്ടുണ്ട്. അത് പുറംലോകം അധികം കണ്ടിട്ടില്ല. ആ മഹാന്റെ കൂടെ തന്നെ മജ്ലിസിൽ ഞാൻ പങ്കെടുത്തിട്ടുമുണ്ട്. പല സ്ഥലത്തും അടിച്ചിറക്കിയനാണ്. അത് ഹാജാ തങ്ങളെ പേരിൽ ഖുത്ബിയത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര കണ്ട് വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്. എന്റെ ഞാൻ ഇതിനിടയിൽ ഒരു കാര്യം ഓർത്തു പോവുകയാണ്. ഈ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ മാന്നാറില് ഒരു ഫൈസൽ എന്ന് പറയുന്ന വലിയൊരു മുതലാളി, ചെറുപ്പക്കാരനാണ് ആള്. ഇപ്പൊ ഈ അടുത്ത പ്രാവശ്യം ആ ഫൈസൽ മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണ്ട. ചെറുപ്പക്കാരനാണ്, വലിയ മുതലാളി എന്ന് പറഞ്ഞാൽ ഈ ചെമ്പ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആ വീട്ടിൽ തന്നെയാണ്. അത്രക്കും വലിയ മുതലാളിയാണ്. അങ്ങനെ ആ വീട്ടിൽ ആ കമ്പനിയൊക്കെ പൊളിഞ്ഞതിന് ശേഷം ഈ ഫൈസല് ദാരിമുസ്താൻ അവിടെ കൊണ്ടുപോയി എന്തോ ഒരു ചികിത്സക്ക് വേണ്ടി. അങ്ങനെ ദാരിമുസ്താൻ എന്തോ ഒരു സാധനം തീയിൽ വെക്കാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ തീയിൽ വെച്ചു. അവിടെ നിന്ന് പോയി ഏതാണ്ട് 8-9 ദിവസം വേണ്ടി വെക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ പോകുന്നതിന് തലേ ദിവസം ഫൈസലിന് വിളിക്കുകയാണ്. മോനെ ഫൈസലെ, തീയൊക്കെ ക്ലിയറല്ലേ? ആ ക്ലിയറാണ്. ഏയ് തീ ക്ലിയറല്ലേ? അല്ല ഉസ്താദേ, ഞാൻ ഇപ്പൊ അത് പോയി നോക്കി, എല്ലാം വൃത്തിയാക്കി, ചകിരിയൊക്കെ വെച്ച് കത്തിച്ച് നല്ല ആള് റാഹത്തായി കത്തിക്കൊണ്ടി കണ്ടുവന്ന. അല്ല, അവിടെ തീ ഇല്ലല്ലോ. താരിമ ഉസ്താദ് അവിടെ ഇല്ല. ദാരിമി ഉസ്താദ് കൊല്ലം കേരളപുരത്ത് അവിടുത്തെ റൂമിലാണ്, അവിടുത്തെ പള്ളി റൂമിലാണ്. അവിടെ നിന്ന് ഫോണിലൂടെ വിളിച്ചു പറയുകയാണ്, ഇതെന്നോട് ഫൈസൽ പറഞ്ഞതാണ്. ആ ഫൈസൽ പറയുന്നു, ഉസ്താദേ ഞാനിത് ഇപ്പൊ വന്ന് ഇതാ വീട്ടിൽ കയറാൻ പോകുന്നുള്ളൂ. തൊട്ടപ്പുറത്തെ ഒരു റൂമിന്റെ അകത്താണ്, പുറത്തൊരു വീടുണ്ട്, അതിന്റെ അകത്താണ് ഈ പിന്നെ അടുപ്പുള്ളത്. ഞാൻ കത്തിച്ച് റെഡിയാക്കി വന്നതാണ്, നല്ല സൂപ്പറാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. ശരിക്ക് കത്ത് പിടിച്ച് അതിന്റെ കണലിങ്ങനെ വന്ന് റാഹത്തായി നിൽക്കുന്ന ടൈമാണ്. ഒരു കുഴപ്പമില്ല. ഇല്ല, അതിൽ തീ ഇല്ലല്ലോ. ഉണ്ടു ഉസ്താദ്, നീ പോയി നോക്കടാന്ന്. നോക്കിയപ്പോ തീ ഇല്ലാന്ന് മാത്രമല്ല, അങ്ങത്തെ 1 ആഴ്ചക്കാലമായി അവിടെ തീ കത്തിച്ചിട്ട് ആ രൂപത്തിലാണ്. എന്നോട് പറഞ്ഞൊരു സംഭവമാണ്, ഫോണിലൂടെ വിളിച്ച്, അങ്ങനെ തീ ഇല്ല. ദാരിമി ഉസ്താദ് പറഞ്ഞതാണ്. ആ ദാരിമി ഉസ്താദ് അൽഹംദുലില്ലാ, അവിടത്തെ ഇൽമു വലുതാണ്. ഈ നാട്ടുകാർക്ക് എത്ര കണ്ട് പരിചയമുണ്ടെന്ന് എനിക്കറിയില്ല. സംഗതി ഇവിടെയാണ്, ആദ്യം മുദരിസായെങ്കിലും ഇവിടെ നിന്ന് വിടാതെ പിടിച്ചു വെക്കേണ്ടതാണ്. അത്രക്കും വലിയ മഹാൻ അൽഹംദുലില്ലാ. ആ മഹാന്റെ ആണ്ട് മജിലിസാണ്. ആ മഹാനെ സ്മരിക്കുന്ന സദസ്സാണ്. സ്മരണക്ക് അർഹതപ്പെട്ട വ്യക്തിത്വമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ബാപ്പയോടുകൂടെ അവരെ കിടക്കുന്നുണ്ട്. നാളെ മഹ്ശറിൽ അവരെ ബാപ്പയോടൊപ്പം, അവരുടെ ബാപ്പയുടെ ഷെയ്ഖാകുന്ന ഏലക്കാട് മൂപ്പരോടൊപ്പം നമുക്ക് സ്വർഗത്തിലേക്ക് എത്താൻ ഈ മജ്ലിസ് അള്ളാഹു കാരണമാക്കി തരുമാറാവട്ടെ. അവരെല്ലാം ഓർത്തുകൊണ്ട് ഒരൊറ്റ ഫാത്തിഹ ഒരു ദ്വാരക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغلوب عليهم ولا الضالين آمين ده പൈസ ഒന്നും വേണ്ട, പിരി ഒന്നും വേണ്ട, പിരി ഒന്നും വേണ്ട. ഒന്നും പറഞ്ഞില്ലല്ലോ, കിട്ടുന്ന കാശ് വാങ്ങിക്കോളി. കാരണം 2000 രൂപ പിൻവലിക്കാൻ പോവാണ്, അത് വെറുതെ കടലാസായി മാറും. എവിടെ സംഘാടക പൈസ ഒന്നും വേണ്ടല്ലോ അല്ലേ? സംഘാടകർ തന്നെ ഇല്ല ഇവിടെ. മോനെ പൈസ വേണമെങ്കിൽ വായി തുറന്ന് പറ, വേണോ വേണ്ടയോ? വേണ്ട, വേണോ? ആര് തരാനാ? ഇൻഷാല്ലാ നമ്മുടെ കുട്ടികൾ, അവരുടെ കയ്യിൽ ഒന്നുമില്ല, അവരുടെ ഫണ്ടിലൊന്നുമില്ല. ദാരിമി ഉസ്താർ ഈ നാട്ടിലെ മുദരിസായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദാരിമി ഉസ്താദിനെ മറക്കാൻ ഒരിക്കലും ഈ നാട്ടുകാർക്ക് പാടില്ല. അതുകൊണ്ട് തന്നെ ഈ സദസ് ഒരു ഗ്രൂപ്പിന്റെ സദസ്സായിട്ടല്ല, എല്ലാ വിഭാഗം ആൾക്കാരും ഈ സദസ്സിലുണ്ട്. എല്ലാ സുന്നികളും ആ ദാരിമി ഉസ്താദിന്റെ റൂഹിയായ ബന്ധമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ മഹത്തായ പരിപാടിക്ക് കടമൊന്നും വരാതിരുന്നാൽ മതി. ഫണ്ടിലേക്ക് 5 പൈസ വേണ്ട, വെറും ഒരു 2000 രൂപ ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാമില്ലെങ്കിൽ അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ കൊടുത്താൽ മതി.
ഇല്ല. ഇൻഷാല്ല ഒരു 2000 ഉറുപ്പികോ സദക്ക കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ കയ്യിലില്ലെങ്കിൽ വേണ്ട, അടുത്ത വെള്ളിയാഴ്ച കൊടുത്താൽ മതി. ഇനി ഒരു വെള്ളിയാഴ്ച പിന്തി, ഒരു രണ്ട് വെള്ളിയാഴ്ച, ഒരു ഒന്ന് രണ്ട് വെള്ളിയാഴ്ച കുഴപ്പമൊന്നുമില്ല. വെറും 2000 രൂപ സ്വടക്ക കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെന്ന് നോക്കി ഇല്ലേ? താലിമു സ്ഥാന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മജിലിസിലേക്ക് കടം വരാതിരിക്കാൻ വെറും 2000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ സദസ്സിൽ? ആ ആളെ പേര് പറഞ്ഞു. 2000 ഉറുപ്പിക അല്ലാഹു ഈ സദഖനി കബൂലാക്കണേ അല്ലാ, ഖൈറും ബർക്കത്തും കൊടുക്കണേ അല്ലാ, ദാരിമി ഉസ്താദിനെ മദത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, അവരെ ബാപ്പയുടെയും അയലക്കാട് മൂപ്പരെയും മദത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ, കടങ്ങൾ വിടാൻ, രോഗം മാറാൻ, മുസീബത്ത് തീരാൻ, സിഹ്റുബാത്തിലാകാൻ, ആഹ്റം വിജയിക്കാൻ, ബദിരിങ്ങളെ കാവൽ കിട്ടാൻ, സ്വത്തടക്കം സമാധാനത്തിനും അല്ലാഹുവിന് ഇജാബത്ത് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ. പിന്നെ ആരാ അവിടെ നിന്ന് പറഞ്ഞ്? അതാ മറ്റൊരാൾ, ഒരു 2000 ഉറുപ്പിക മോനെ എനിക്ക് ആളെ അറിയില്ല, നിങ്ങളൊന്ന് അഷറഫ് 2000 ഒന്നും പോരാ, ദാരിമി ഉസ്താദിന്റെ പ്രഥമ ശിഷ്യനാണ്. ആ ഇവിടെ ഒന്ന് ഒതിപ്പടിച്ച മുത്താലിമാണത്. ആ 2000 ഉറുപ്പിക കൊണ്ട് ഒതുക്കിയാണ് അഷറഫ്. അള്ളാഹു ബർക്കത്ത് ചെയ്യാൻ, അള്ളാഹു നീ ഖൈർ കൊടുക്കണേ അല്ലാ, ആ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരെ മക്കളെയും പേരെ മക്കളെയും അനുഗ്രഹിക്കണേ അല്ലാ, കടങ്ങൾ വിടാൻ, രോഗങ്ങൾ മാറാൻ, മുസീബത്ത് തീരാൻ, ദുന്യാമ കബൂറും ആഹുറം വിജയിക്കാൻ, ദാരിമി ഉസ്താദിന്റെ മദത് കൊണ്ട് രക്ഷപ്പെടാൻ അള്ളാഹു നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ. ഇനി ആരാ ഒരു 2000 ഉറുപ്പിക ഒന്നോ രണ്ടാഴ്ച കൊണ്ട് കൊടുത്താൽ മതി, ഒന്നോ രണ്ടാഴ്ച കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, വെറും 2000 രൂപ സ്വടക്ക കൊടുക്കാൻ പറ്റില്ല. 2000 ഉറുപ്പിക ഒന്ന് രണ്ടാഴ്ച കൊണ്ട് കൊടുക്കാൻ പറ്റില്ലേ? ആയിക്കോട്ടെ, ഇനി ഒന്ന് ഒരു അടുത്ത ഒരു മാസവും കൂടെ കഴിഞ്ഞ് നിന്നിരിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല, ഒരു മാസത്തിനുള്ളിൽ ഇൻഷാല്ല ഒരു 2000 രൂപ സ്വടക്ക കൊടുക്കാൻ പറ്റില്ല. മതിയാ? മതിയാ? ആയിക്കോട്ടെ, തന്നവർ പിന്നെ തരാൻ പാടില്ലെന്നൊന്നുമില്ലല്ലോ. സ്വടക്ക ഒരു പ്രാവശ്യം കൊടുത്താൽ പിന്നെ കൊടുക്കൽ ഹറാമെന്ന് ലോകത്തെവിടെ ആരും പറഞ്ഞിട്ടില്ല. എത്ര കൊടുക്കാൻ പറ്റുമെന്ന് കൊടുക്കാം. ഒരു 2000 ഉറുപ്പിക രണ്ടുപേര് പറഞ്ഞല്ലോ, 2000 ഉറുപ്പിയും കൂടെ കൊടുക്കാൻ. ഇനി കൊടുക്കാത്തവരുണ്ടാവുമല്ലോ, അവർ പറഞ്ഞോളി ഒരു 2000 ഉറുപ്പിയ സ്വടക്ക ഒരു മാസം കൊണ്ട് ഇൻഷാല്ല കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. 2000 ഉറുപ്പിക ഉണ്ട് കൊടുക്കാൻ പറ്റുന്നവർ ഇല്ല എന്നാ പോട്ടെ, ഒരു 1000 രൂപ ഉണ്ടെന്ന് നോക്കി, ഒരു 1000 ഉറുപ്പിക കൊടുക്കാൻ പറ്റുന്ന ആരെങ്കിൽ ഒരു 1000 രൂപ. ആരിഫ് എന്ന് പറഞ്ഞ ആളുടെ പേരിൽ നമ്മളെ കുഞ്ഞു ഉസ്താവ് 2000 ഉറുപ്പിക സ്വീകരിക്കണേ അല്ല, ഹൈറും ബറക്കത്ത് കൊടുക്കണേ അല്ല, മുറാടെ ഹാസിലാക്കണേ അല്ല, എല്ലാ മുസീബത്തൊന്നും കരകയറ്റണേ അല്ല, ദുന്യാവും കബൂറും ആഹുറും വിജയിപ്പിക്കണേ അല്ല, എന്നാ ഒരു 1000 കൊടുക്കാൻ പറ്റുമെന്ന് നോക്കി, ഒരു 1000 ഇല്ല അതും ഭാരാ. എന്നാ ഒരു 500 കൊടുക്കാൻ പറ്റുമെന്ന് നോക്കി, ഒരു 500 രൂപയോ സദഖ ഇല്ലേ? 500 കൊടുക്കാൻ പറ്റില്ല. എല്ലാവരും കൊടുത്താണായിക്കോട്ടെ, കൊടുക്കും, നമ്മളൊക്കെ കൊടുത്തവർ തന്നെയല്ലേ, നിങ്ങൾ മാസം കൊടുക്കുന്നവർ. 500 രൂപയ്ക്ക് ആ നമ്മുടെ നേരത്തെ പറഞ്ഞ അഷറഫിന്റെ മരുമകൻ ഷിഹാബ് സഖാഫി 500 രൂപയ്ക്ക് ഇഷ്ടംപോലെ കാശുള്ള ആളാണ്, ഉംറ ഒക്കെ നടത്തുന്ന ആളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നീ ഖൈർ കൊടുക്കണേ അല്ലാ, ഇൽമു നാഫിയാക്കണേ അല്ലാ, അവരെ മുനാദ ഹാസിലാകാൻ, മക്കളൊക്കെ നല്ല മക്കളാകാൻ, ഇസ്സത്ത് വേണം, നിഫത്ത് വേണം, ബർക്കത്ത് വേണം, കടം പൂടണം, അള്ളാഹു നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. ഇനി ആരും ഇല്ലല്ലോ. ആ നമ്മുടെ അബ്ദുറഹ്മാൻക്ക് അല്ലേ, എത്രയാ? 5000. ഇങ്ങനെ കാണിച്ചാൽ 500 രൂപ അള്ളാഹു സ്വീകരിക്കണയല്ല, ഖൈറും ബറക്കത്ത് കൊടുക്കണയല്ല, ആ കുടുംബത്തിന് ഇസ്സത്ത് നൽകണയല്ല, കടങ്ങൾ വിടാൻ, രോഗങ്ങൾ മാറാൻ, മുസീബത്ത് തീരാൻ, ആഗ്രഹങ്ങൾ സഫലമാകാൻ, അവരുടെ ആദ്യത്തെ ഭാര്യ മരണപ്പെട്ടു, അള്ളാഹു അവർക്ക് സന്തോഷം നൽകണയല്ല, ആ കുടുംബത്തുള്ളവരെ മക്കളും പേരമക്കളും മരുമക്കളും ഒക്കെ നീ അനുഗ്രഹിക്കണയല്ല. കുട്ടമംഗലം ഹനീഫക്കടെ മകന് വേണ്ടി പ്രത്യേകം ഒരു 500 രൂപ അള്ളാഹു നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാ മുസീബത്തും കരകയറാൻ, ഖൈറും ബറക്കത്തും ഉണ്ടാകാൻ, എല്ലാ നിലക്കും ഇസ്സത്തും ബറക്കത്തും രക്ഷയും ഖൈറും ഒക്കെ ആ കുടുംബത്തിന് കിട്ടാൻ, അവരുടെ മക്കളൊക്കെ നന്നാകാൻ, വിഷമങ്ങൾ തീരാൻ, മരിച്ചവരെ മഗ്ഫിറത്തും റഹ്മത്തിനും അള്ളാഹു നീ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. കഴിഞ്ഞല്ലേ? ഇൻഷാല്ലാ നമുക്കൊരു ആരക്കാം, എല്ലാവരും ഒന്ന് എഴുന്നേറ്റുന്നോളി. അള്ളാഹു നമ്മളെ മജ്ലിസ് ഇജാബത്തുള്ള ബറക്കത്തുള്ള സദസ്സാക്കട്ടെ. ഒരുപാട് ആലിമീങ്ങളും മുത്താലിമീങ്ങളും ഒക്കെ നമ്മളെ മജ്ലിസിലുണ്ട്. നമ്മളെ അബൂബക്കർ ഉസ്താദ് ഈ മഹലിലെ എത്രയോ കാലമായി നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന വ്യക്തിത്വമാണ്, പണ്ഡിതനാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ദാരിമി ഉസ്താദിൻ്റെ ശിഷ്യനായിട്ടും മുരീദായിട്ടും ദാരിമി ഉസ്താദിൻ്റെ ബാപ്പയുടെ ഹാദിമും മുരീദും ഒക്കെ ആയിട്ട് ജീവിച്ച ആളാണ്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇവരെല്ലാം അവരുമായുള്ള ബന്ധമാണ് ഇവരെ കാണുന്ന ഈ ശൈലിയും ഇവരുടെ ഈ അവസ്ഥയും എല്ലാം
ആ കമാലുദ്ദീൻ മഹാനവറുകളുമായുള്ള ബന്ധം, അയലക്കാട് മൂപ്പരുമായുള്ള ബന്ധം, ആ ആത്മീയ ബന്ധമാണ് ഇവരിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അൽഹംദുലില്ലാ, അവരെല്ലാം ഒന്നിച്ച്, ഇവരൊക്കെ ഒന്നിച്ച് നാളെ നമുക്കൊക്കെ രക്ഷപ്പെടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ കുറേ കാലം ദർസ് നടത്തിയ നമ്മുടെ ലത്തീഫ് ഉസ്താദ് ഇവിടെയുണ്ട്. അല്ലാഹുവിന് ഖൈറും ബർക്കത്തും കൊടുക്കണേ. അല്ലാ ഈ മജ്‌ലിസിൻ്റെ നേതൃത്വം തന്നെ ഏറ്റെടുക്കാനും ഇവിടെ വന്നുകൂടി. അൽഹംദുലില്ലാ, എല്ലാ നിലക്കും സന്തോഷകരമായ മജ്‌ലിസാണ്. അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഫാദിലി ഉസ്താദ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ ഇപ്പം ഇവിടെ വരാൻ അല്പം താമസിച്ചു എന്നാണ്. കാരണം എൻ്റെ അത്രയും ദൂരത്തുനിന്ന് വന്നു, ഇനിയും അങ്ങോട്ട് പോവുകയാണ്. തെക്കുന്നു വടക്കോട്ടും, വടക്കും തെക്കോട്ടും ഇങ്ങനെ ഞങ്ങൾ ഇടക്കിടക്ക് വഴിയിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടാറുണ്ട്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ മുസീബത്തും നമ്മളൊക്കെ അല്ലാഹു കാത്ത് സലാമത്താക്കട്ടെ. എല്ലാ മജ്‌ലിസും അല്ലാഹു എന്നും ഇജാബത്തുള്ളതാക്കട്ടെ. ആമീൻ. ഒരു മൂന്ന് സലാത്ത് അല്ലേ? സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകർ ഇവിടെ സ്വാന്തന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സേവനം ചെയ്യുന്നുണ്ട്. അതിലേക്ക് വീൽ ചെയറും വാട്ടർ ബെഡും അതുപോലെ തന്നെ മറ്റു തുടങ്ങി ഒരുപാട് ജനങ്ങൾക്ക് ആവശ്യമുള്ള, രോഗികൾക്ക് ആവശ്യമുള്ള പലതും പല ആൾക്കാരും കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലക്കൽ ഹംദു യാ മഅബൂദ യാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സ് നീ സ്വീകരിക്കണേ. അല്ലാ നിന്റെ ഹബീബിന്റെ മദഹിന്റെ മജ്‌ലിസാണ് കബൂലാക്കണേ. അല്ലാ നിന്റെ സിഫാത്തുകൾ പറഞ്ഞ മജ്‌ലിസാണ്, നിന്റെ അസ്മാഉകൾ പറഞ്ഞ മജ്‌ലിസാണ്, നിന്റെ ഖുർആൻ വചന മോതിയ മജ്‌ലിസാണ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ റഹ്മാനായ റബ്ബേ, നിന്റെ നീ നിന്റേതായ ആ ഉലമാക്കളിൽ പെട്ട പരിശുദ്ധമായ ഇസ്ലാമിന്റെ പണ്ഡിതന്മാരിൽ പെട്ട മഹാപണ്ഡിതനായി ഞങ്ങൾക്കെല്ലാവർക്കും നേതൃത്വം നൽകിയ മഹാനായ മുഹമ്മദ് ആരിമി ഉസ്താദിന്റെ മജ്‌ലിസാണ്. അല്ലാഹുവേ നീ ഒന്ന് സ്വീകരിക്കണേ. അല്ലാ ഗഫാറ അവിടുത്തെ പദവി നീ ഉയർത്തണേ. അല്ല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ. അല്ല അവരെ കറാമത്ത് വർദ്ധിപ്പിക്കണേ. അല്ല അറബേ അവരെ മദത് കൊണ്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണേ. അല്ല ഈ മജ്‌ലിസ് നീ ഒന്ന് സ്വീകരിക്കണേ. അല്ല ഈ മഹല്ല് ബറക്കത്തുള്ള മഹല്ലാക്കണേ. അല്ല ഇവിടെയുള്ള പള്ളി കമ്മിറ്റിയിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ല പള്ളിയിലെ ഉസ്താദിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ല മുഅദ്ദീൻ ഉസ്താദിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ല സദർ ഉസ്താദിൽ ബറക്കത്ത് കൊടുക്കണേ. അല്ല ഖത്തീബിന് ബറക്കത്ത് കൊടുക്കണേ. അല്ല ഈ നാട്ടിൽ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുക്കുന്ന കുടുംബത്തിന് ബറക്കത്ത് കൊടുക്കണേ. അല്ല അത് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നവർക്ക് ബറക്കത്ത് കൊടുക്കണേ. അല്ല ഇവിടെയുള്ള എല്ലാ വീടുകളിലുമുള്ള എല്ലാ മെമ്പർമാരെയും അല്ലാഹു എനിക്ക് ഒന്ന് അനുഗ്രഹിക്കണേ. അല്ല എല്ലാവരെ കടങ്ങളും വീട്ടി കൊടുക്കണേ. അല്ല എല്ലാവരെ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ. അല്ല റഹ്മാനായി റബ്ബേ, വീടില്ലാത്തവർക്ക് വീട് കിട്ടാൻ ഈ മജ്‌ലിസ് കാരണമാക്കണേ. അല്ല ദാരി മ്യൂസാനെ ഈ മജ്‌ലിസ് കാരണമാക്കണേ. അല്ല റബ്ബേ ഉള്ള വീട് ബറക്കത്തുള്ള വീടുകളാക്കണേ. അല്ല റബ്ബേ മക്കളെ മംഗല്യം നടക്കാൻ ഈ മജ്‌ലിസ് കാരണമാക്കണേ. അല്ല മക്കളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിന് ഈ മജ്‌ലിസ് കാരണമാക്കണേ. അല്ല എല്ലാവർക്കും ഐക്യം കൊടുക്കണേ. അല്ല എല്ലാവർക്കും സമാധാനം കൊടുക്കണേ. അല്ല സാഹോദര്യം നിലനിർത്തി കൊടുക്കണേ. അല്ല സുന്നികളെ യോജിപ്പിക്കണേ. അല്ല സുന്നികളെ യോജിപ്പിക്കണേ. അല്ല സുന്നി ഉലമാക്കളെ യോജിപ്പിക്കണേ. അല്ല ഉലമാക്കളെ ഉമറാക്കളെ യോജിപ്പിക്കണേ. അല്ല ഓരോ യൂണിറ്റിലുള്ള എല്ലാ സുന്നി വിഭാഗത്തെയും യോജിപ്പിക്കണേ. അല്ല എല്ലാ മഹലിലുള്ള സുന്നികളെ യോജിപ്പിക്കണേ. അല്ല പഴയ കമ്മിറ്റി പുതിയ കമ്മിറ്റി യോജിപ്പിക്കണേ. അല്ല ആരെല്ലാം എവിടെയെല്ലാം സുന്നത്തിയ മാതിരി ആശയാദർശമുണ്ടോ അവരെല്ലാവർക്കും പരസ്പരം ബന്ധപ്പെടാനും കൈകൊടുക്കാനും സലാം പറയാനും നല്ല മാനസികമായ ബന്ധമുണ്ടാകാനും റൂഹിയായ ബന്ധമുണ്ടാകാനും ജിസ്മിയായ എല്ലാ നിലക്കുമുള്ള ബന്ധം അല്ലാഹുവിനെ കൊടുത്തുനിന്ന് അനുഗ്രഹിക്കണേ. അല്ല എല്ലാ അയൽവക്ക തർക്കങ്ങളും നീ തീർത്തു കൊടുക്കണേ. അല്ല എല്ലാ കുടുംബ വഴക്കും നീ തീർത്തു കൊടുക്കണേ. അല്ല ഇവിടെയുള്ള തോട്ടങ്ങൾ മുഴുവനും ബറക്കത്തുള്ള തോട്ടമാക്കണേ. അല്ല അഭിവൃദ്ധി കൊടുക്കണേ. അല്ല എല്ലാവരെ വാഹനത്തിലും ബറക്കത്ത് കൊടുക്കണേ. അല്ല എല്ലാവരെ കച്ചവടത്തിലും പുരോഗതി കൊടുക്കണേ. അല്ല സ്വദേശത്തും വിദേശത്തുമുള്ള വരുമാനങ്ങൾ ഹൈറും ബറക്കത്തുമുള്ളതാക്കണേ. അല്ല റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ആരെയും നീ ഹൈബാക്കല്ലേ. അല്ല ഞങ്ങൾ അറിഞ്ഞറിയാതെ തെറ്റുകൾ ചെയ്തവരാണ്. അല്ല രഹസ്യ പരസ്യമായ തെറ്റുകൾ ചെയ്തവരാണ്. അല്ല റബ്ബേ നീ പൊറുക്കണേ. അല്ല ഞങ്ങൾക്ക് മാപ്പ് തരണേ. അല്ല മഗ്ഫിറത്തും മർഹമത്തും തരണേ. അല്ല ചെയ്ത തെറ്റുകാരനമായി പിടിച്ച് സൃഷ്ടിക്കല്ലേ. അല്ല റബ്ബേ ഉപാധീനം കൊണ്ട് പരീക്ഷിക്കല്ലേ. അല്ല രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലേ. അല്ല ആപത്ത് മുസീബത്തുകളെ കൊണ്ട് പരീക്ഷിക്കല്ലേ. അല്ല ഓക്കെ പോലെയുള്ള സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ കൊണ്ടൊന്നും അല്ലാ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ല ഞങ്ങൾക്ക് നീ മാപ്പ് തരണേ. അല്ല മഗ്ഫിറത്തും മർഹമത്തും തരണേ. അല്ല ഞങ്ങളെല്ലാവരെ കൽബ് നീ ശുദ്ധിയാക്കി തരണേ. അല്ല ഈമാനുള്ള തഖ്വയുള്ള കൽബാക്കണേ. അല്ല ഒരു മുസ്ലിമിനോട് ഞങ്ങളെ കൽബിൽ നീ വെറുപ്പ് തരല്ലേ. അല്ല ഒരു മനുഷ്യന്മാരോട് ഞങ്ങളെ കൽബിൽ വെറുപ്പ് തരല്ലേ. അല്ല നാട്ടുകാർ വീട്ടുകാർ പണ്ഡിതന്മാർ സദാത്തുകൾ ആരോടും ഞങ്ങളെ കൽബിൽ നീ വെറുപ്പ് തരല്ലേ. അല്ല
അമ്മയുടെ ബാപ്പയുടെ ഒന്നും ഞങ്ങളെ കൽവിൽ വെറുപ്പ് തരല്ലേ അല്ല, ഭാര്യ മക്കളോട് വെറുപ്പ് തരല്ലേ അല്ല, കൂടെ പഠിച്ചവരുടെ വെറുപ്പ് തരല്ലേ അല്ല. അല്ലാ നല്ല വിശാലമായ മനസ്സിന്റെ ഉടമകളാക്കണേ അല്ല, സരീവായ മനസ്സിന്റെ ഉടമകളാക്കണേ അല്ല, അല്ലാ രക്ഷപ്പെടാൻ പറ്റുന്ന മനസ്സിന്റെ ഉടമകളാക്കണേ അല്ല. എത്രയോ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ല, എത്രയോ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ല, അവരെല്ലാവരുടെ ജീവിതം ധന്യമാക്കണേ അല്ല, അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല, അവർക്കുള്ള കടങ്ങൾ വിട്ടിക്കൊടുക്കണേ അല്ല, വീടില്ലെങ്കിൽ വീട് കൊടുക്കണേ അല്ല, പഠിക്കുന്ന മക്കൾക്ക് പുരോഗതി കൊടുക്കണേ അല്ല, ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി കൊടുക്കണേ അല്ല, അവർക്ക് ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ല, മൈത്രി തരണേ അല്ല, എല്ലാ മുസീബത്തും അകറ്റണേ അല്ല. ഒരുപാട് ഭീകരവാദികൾ തീവ്രവാദികൾ പല മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് വിലസുകയാണ് അല്ല, അവർ ഓരോരുത്തരെയും ഇരുത്തേണ്ട സ്ഥലത്ത് നീ ഇരുത്തണേ അല്ല. അവിടെ മുസ്ലിമീങ്ങളായാലും അമുസ്ലിമീങ്ങളായാലും ഭീകരവാദവും തീവ്രവാദവും ആരെല്ലാം വളർത്തുന്നുവോ അവരെല്ലാം ഇരുത്തേണ്ട സ്ഥലത്ത് നീ ഇരുത്തണേ അല്ല. എല്ലാ രാഷ്ട്രീയക്കാര കുതന്ത്രത്തിൽ നിന്നും എല്ലാ മനുഷ്യന്മാരെ നീ കാക്കണേ അല്ല, എല്ലാ മുസീബത്തും നീ അകറ്റണേ അല്ല, എല്ലാ സാഹിതന്മാരെ സിഹ്റിൽ നിന്ന് കാക്കണേ അല്ല, ആയിനന്മാരെ കണ്ണിൽ നിന്ന് കാക്കണേ അല്ല, ചതിയന്മാരെ ചതിയിൽ നിന്ന് കാക്കണേ അല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് ഇബ്രത്ത് തരണേ അല്ല, രക്ഷപ്പെടാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല. ഈ വണ്ണു കൂടി എത്ര ചെറുപ്പക്കാരാണ് അല്ല, എത്ര നേരമായി മഞ്ഞുകൊള്ളുന്നു അല്ല, നിന്റെ ഹബീബിന്റെ മദഹ് കേട്ട് സന്തോഷിക്കാൻ വന്നവരാണ് അല്ല. അല്ലാഹ് നല്ല മക്കളാകാൻ തൗഫീഖ് നൽകണേ അല്ല, ഒരാളെ ഭീകരവാദിയും തീവ്രവാദിയും ആക്കല്ലേ അല്ല, സുന്നത്തി ജമാഅത്തിന്റെ ഖാദിമീങ്ങളാക്കണേ അല്ല, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഉണ്ടാകും അല്ല, ഖൈറാണെങ്കിൽ ഉപജീവന മാർഗം അല്ലാഹ്വേ ഖൈറായ ബാബാണെങ്കിൽ തുറന്നു കൊടുക്കണേ അല്ല, നല്ല ബറക്കത്തുള്ള ജോലിയുള്ള ബറക്കത്തുള്ള ശമ്പളമുള്ള നല്ലൊരു വിസ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല, എല്ലാ പ്രവാസികളെയും അനുഗ്രഹിക്കണേ അല്ല, അവർ വല്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ല, പല രാജ്യങ്ങളിൽ ജോലിയില്ലാതെ രക്ഷപ്പെട്ടവരുണ്ട് അല്ല, റഹ്മാനായ റബ്ബേനി അവരൊന്ന് അനുഗ്രഹിക്കണേ അല്ല, അവർ ഖൈറാ ജീവിത മാർഗം കൊടുക്കണേ അല്ല, ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ല, കാമയിലോ ബത്താക്കയിലോ പ്രശ്നമുണ്ട് പരിഹരിക്കണേ അല്ല, പാസ്പോർട്ടിലെ വിസയിലെ പ്രശ്നമുണ്ട് പരിഹരിക്കണേ അല്ല, ആരാ ഒപ്പാണോ അംഗീകാരമാണോ വേണ്ടത് കൊടുക്കണേ അല്ല. അല്ലാ എല്ലാ പ്രവാസികൾക്കും നീ ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ല. ഇവിടെ ഒരുപാട് പ്രവാസികൾ ആമീൻ പറയുകയാണ് അല്ല, അവരെല്ലാം ജോലി നഷ്ടപ്പെട്ട് വന്നവരുമുണ്ടാകും, തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും, എല്ലാ നീ ഖൈർ പോലെയാകണം, ഇവിടെ വന്നവർക്ക് നല്ലൊരു ജീവിതം കിട്ടണം, അല്ലാഹു നീ ഹൈബാക്കല്ലേ അല്ല, അവർ സുന്നത്തി ജമാഅത്തിന് സഹായിച്ചവരാണ് അല്ല, എല്ലാ നിലക്കും നീ അവരെ സഹായിക്കണേ അല്ല. ഒരുപാട് മുത്താലിമികൾ ആമീൻ പറയുന്നു അല്ല, ഖതീബുമാർ മുദരിസുമാർ ആമീൻ പറയുന്നു അല്ല, മുഅല്ലിമികൾ മുത്താലിമികൾ സദാത്തിങ്ങൾ അല്ലാഹുവിന് ഞങ്ങളൊക്കെ സ്വീകരിക്കണേ അല്ല, ഉഖറവിയായ അലിമികളാക്കണേ അല്ല, ഉഖറവിയായ മുത്താലിമികളാക്കണേ അല്ല, തന്നയിൽ നാഫിയാക്കണേ അല്ല, നാഫിയായിൽ ധാരാളം തന്നെ അനുഗ്രഹിക്കണേ അല്ല, ഞങ്ങളെ സ്ഥാപനങ്ങൾ ബർക്കത്തുള്ള സ്ഥാപനങ്ങളാക്കണേ അല്ല, ഞങ്ങളെ ദർസുകൾ ബർക്കത്തുള്ള ദർസുകളാക്കണേ അല്ല, മുത്താലിമികൾ ഉഖറവിയായ മക്കളാക്കണേ അല്ല, അല്ലാഹ് ഞങ്ങളെ എല്ലാ സദസ്സും എന്നും ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ല, റഹ്മാനായ റബ്ബേനി ഹൈബാക്കല്ലേ അല്ല. ദുആ കൊണ്ട് പറഞ്ഞ പല ആളുകളും ഈ മജ്ലിസിൽ പലരും പല പല നിലക്കും ദുആ കൊണ്ട് പറഞ്ഞവരുണ്ട് അല്ല, അവരെല്ലാവരെയും ഈ മജ്ലിസിൽ നിന്ന് ഉൾപ്പെടുത്തണേ അല്ല, അവർക്ക് ഞങ്ങൾക്ക് ഇജാബത്ത് തന്നെ അനുഗ്രഹിക്കണേ അല്ല. റബ്ബേ മക്കളില്ല മക്കളില്ല എന്ന് പരാതിപ്പെട്ട പലരുമുണ്ട് അല്ല, നല്ല പറക്കത്തുള്ള മക്കളെ കൊടുക്കണേ അല്ല. ദാരിമി ഉസ്താദ് ഒരുപാട് മന്ത്രിച്ചപ്പോ ദിക്രിയിൽ കൊടുത്തപ്പോ ഒരുപാട് കാര്യങ്ങൾ അവരോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ലാഹുവിനെ കൊടുത്തല്ലോ ധാരാളം സന്താന സൗഭാഗ്യങ്ങൾ, ആ മഹാനായ ദാരിമി ഉസ്താദിന്റെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യത്തിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല, ഉള്ള മക്കളൊക്കെ നന്നാക്കി തരണേ അല്ല, ഉപകാരമുള്ള ബർക്കത്തുള്ള മക്കളാക്കണേ അല്ല, ആലിമീങ്ങളും ഹാഫിളീങ്ങളും ആക്കി തരണേ അല്ല, ഭൗതികമായി പഠിക്കുന്ന മക്കളാണെങ്കിൽ ആത്മീയത കൈവിടാതെ വളർത്തി തരണേ അല്ല, റഹ്മാനായ റബ്ബ് എല്ലാ മക്കളെ പരീക്ഷയിലെ വിജയം വേണമല്ല, മദ്രസയിൽ പഠിക്കുന്ന മക്കൾ ആമീൻ പറയുന്നു അല്ല, സ്കൂളിലും കോളേജിലും ഡിഗ്രിക്കും ഉദ്യോഗത്തിനും പഠിക്കുന്ന മക്കൾ ആമീൻ പറയുന്നു അല്ല, പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും എസ് എസ് എൽ സിയിലും പഠിക്കുന്ന മക്കൾ ആമീൻ പറയുന്നു അല്ല, പരീക്ഷ എഴുതിയ മക്കൾ ആമീൻ പറയുന്നു അല്ല, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ ആമീൻ പറയുന്നു അല്ല, നല്ല ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള പറക്കത്തുള്ള മക്കളാക്കണേ അല്ല. അല്ലാഹ് അവരെല്ലാ പരീക്ഷയിലും നല്ല മാർക്ക് വേണമല്ല, നല്ല വിജയം വേണമല്ല, എല്ലാത്തിനും എ പ്ലസ് വാങ്ങുന്ന മക്കളാകണമല്ല, നല്ല മിടുക്കന്മാരും മിടുക്കികളും ആകണമല്ല, ദുന്യാവിലും ഖബറിലും ആഖിറത്തിലും ഉപകാരമുള്ള മക്കളാക്കണേ അല്ല, സന്താനങ്ങളെ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ല, പരീക്ഷിക്കാൻ ഞങ്ങൾക്ക് മക്കളെ തരല്ലേ അല്ല, തന്നയിൽ നാഫിയാക്കണേ അല്ല, നാഫിയായി ധാരാളം തന്നെ അനുഗ്രഹിക്കണേ അല്ല, റബ്ബെ ഇൽമ കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല, പരീക്ഷിക്കാൻ ഇൽമ തരല്ലേ അല്ല, സമ്പത്തുള്ള എല്ലാവരും സമ്പത്തിലും നീ ബർക്കത്ത് കൊടുക്കണേ അല്ല, അല്ലാ സമ്പാദ്യം മുഴുവൻ നീ പൊരുത്തപ്പെട്ട മേഖല ചെലവഴിക്കാൻ മനസ്സുള്ളവരാക്കണേ അല്ല, ഞങ്ങൾ ആരെയും നീ ലുബ്ധന്മാരാക്കല്ലേ അല്ല, ബഹീലന്മാരാക്കല്ലേ അല്ല, അതുപോലെ ഞങ്ങൾ ധാരാളികളാക്കല്ലേ അല്ല, അതിനിടയിൽ ഓ ബൈനദാലിക ഖവാമ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ റഹ്മാനായ റബ്ബേ നിന്റെതായിരിക്കുന്ന സമ്പത്ത്
മുഴുവനും നീ തന്നെ മുഴുവനും യഥാർത്ഥ ഹക്കായ മാർഗത്തിലേക്ക് ചെലവഴിക്കാൻ മനസ്സുള്ളവരാക്കണേ അല്ലാ. എല്ലാ സമ്പാദ്യത്തിലും ബർക്കത്ത് വേണമല്ല, ശമ്പളത്തിൽ ബർക്കത്ത് വേണമല്ല, വരുമാനത്തിൽ ബർക്കത്ത് വേണമല്ല. ബർക്കത്തില്ല തോന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല. ഞങ്ങളെ കുടുംബത്തെ നീ പട്ടിണിയിലാക്കല്ലേ അല്ല. ഞങ്ങൾ ആരെയും നീ ഫക്കീർമാരാക്കല്ലേ അല്ല. റഹ്മാനായ റബ്ബ് എല്ലാ മുസീബത്തും നീ അകറ്റണേ അല്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ള സമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ല. മക്കളെ കല്യാണം വരുമ്പോൾ ആവശ്യമുള്ള സമ്പത്തും സൗകര്യങ്ങളും നീ തരണേ അല്ല. ആവശ്യമുള്ള സ്വർണം നീ തരണേ അല്ല. വീടുണ്ടാക്കാൻ ആവശ്യമുള്ള കാശ് നീ തരണേ അല്ല. വാഹനം വാങ്ങേണ്ടി വരുമ്പോൾ ആവശ്യമുള്ള സമ്പത്ത് നീ തരണേ അല്ല. എല്ലാത്തിനും നീ തന്ന അനുഗ്രഹിക്കണേ അല്ല. നിന്റെ ഖജനാവൊന്ന് തുറക്കണേ അല്ല. ഈ കൂടിയ ആൾക്കാർ പല നിലക്കും സഹായിച്ചവരുണ്ട് അല്ല. റബ്ബെ ചോദിക്കുമ്പോൾ എപ്പോഴും സഹായിക്കുന്നവരുണ്ട് അല്ല. ഇവിടെ നിന്ന് പ്രവാസ ലോകത്തേക്ക് പോയി ഇവിടെ കഷ്ടപ്പെടുന്ന പലരും ഇവിടത്തേതായ പ്രവർത്തകർ വല്ലതും ആവശ്യപ്പെടുമ്പോ ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുക്കുന്നവരാണ് അല്ല. അല്ലാ നീ ഒക്കെ അനുഗ്രഹിക്കണേ അല്ല. ചോദിച്ചപ്പോൾ 2000 പറഞ്ഞു, 500 പറഞ്ഞു തന്നു. അല്ലാവിനെ സ്വീകരിക്കണേ അല്ല. എല്ലാം ഡാരി മുസ്താദിന്റെ പേരിലാണല്ലോ അല്ല. അവരെ നീ സന്തോഷത്തിലാക്കണേ അല്ല. അവരോടൊപ്പം നാളെ ആഖിറത്തിൽ ഞങ്ങൾക്ക് സന്തോഷിക്കണമല്ല. ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ആമീൻ പറയുന്നു അല്ല. ഖൈറും ബർക്കത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ല. റഹ്മാനായ റബ്ബേ കല്യാണപ്രായമായ മക്കളെ മംഗലം നടക്കണമല്ല. ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല. വഴക്കും വക്കാനമുള്ള കുടുംബങ്ങൾ ഉണ്ട് അല്ല. തർക്കങ്ങളുള്ള കുടുംബങ്ങൾ ഉണ്ട് അല്ല. ആ അമ്മായി പോലും നാത്തും പോലുള്ള കുടുംബങ്ങൾ ഉണ്ട് അല്ല. അവർക്കെല്ലാം മരിക്കണമെന്നുള്ള ഓർമ്മ കൊടുക്കണേ അല്ല. നന്നാകാനും സലാം പറയാനും അസ്നേഹത്തിലാകാനും അല്ലാവേ നല്ല മനസ്സിന്റെ ഉടമകളാക്കണേ അല്ല. പരസ്പര സ്നേഹമണ്ണം കൊടുക്കണേ അല്ല. കുടുംബമണ്ണം കൊടുക്കണേ അല്ല. അയൽവക്ക മണ്ണം കൊടുക്കണേ അല്ല. എല്ലാ വിട്ടുവീഴ്ചക്കും മനസ്സുള്ളവരാക്കണേ അല്ല. എല്ലാ നിലക്കും ബദരീങ്ങളെ കാവൽ വേണമല്ല. അമ്പിയാവുലിയക്കന്മാരെ മദത് വേണമല്ല. നല്ല പറക്കത്തുള്ള പ്രദേശമാക്കണേ അല്ല. ഓരോ ആഴ്ചയിലും മാസത്തിലും എല്ലാം പള്ളിയിലും നാട്ടിലും അതുപോലെ തന്നെ സുന്നത്തിന്റെ വിവിധങ്ങളായ ഗ്രൂപ്പുകാർ എല്ലാവരും പല സ്ഥലത്ത് വെച്ചുകൊണ്ട് പല നിലക്കുമുള്ളതായ മജ്ലിസുകൾ നടത്തപ്പെടുന്ന വീടുകളുള്ള മഹലാണ് അല്ലാഹുവേ നീ അത് മുഴുവനമെന്ന് സ്വീകരിക്കണേ അല്ല. ഈ പള്ളിപ്പറമ്പിൽ മറപ്പെട്ട് കിടക്കുന്ന ആരെല്ലാമാണോ അവരെല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്ത് കിട്ടാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല. ഈ പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച പഴയകാലത്തുള്ള ഒരുപാട് ആൾക്കാർ ഇന്നുമുള്ളവർ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അതിനുവേണ്ടി സേവനം ചെയ്തു അല്ലാഹുവേ നീ മുഴുവനും സ്വീകരിക്കണേ അല്ല. ഈ മഹലൊന്നും ഐക്യവും വറക്കത്തുമുള്ള മഹലാക്കി തരണേ അല്ല. റഹ്മാനായ റബ്ബ് എല്ലാവരും രക്ഷപ്പെടാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല. ഞങ്ങൾക്കുള്ള എല്ലാ കടങ്ങളും വീട്ടി തരണേ അല്ല. ഞങ്ങൾക്കുള്ള എല്ലാ സിഹറും ബാത്തിലാക്കി തരണേ അല്ല. ഞങ്ങൾക്കുള്ള എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തി തരണേ അല്ല. കീറി മുറിക്കുന്ന രോഗം തരല്ലേ അല്ല. ജനങ്ങൾ അറുക്കുന്ന വെറുക്കുന്ന രോഗം തരല്ലേ അല്ല. നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കല്ലേ അല്ല. റുക്കു സുജൂദിന് പറ്റാത്ത അവസ്ഥയിലാക്കല്ലേ അല്ല. കണ്ണിന്റെ കാഴ്ച പോകുന്ന രോഗം തരല്ലേ അല്ല. കാതിന്റെ കെളിവി പോകുന്ന രോഗം തരല്ലേ അല്ല. സമ്പാദ്യം മുഴുവനും തൊലഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ട് ഞങ്ങൾ രോഗമാക്കി കളയല്ലേ അല്ല. റബ്ബെ ഞങ്ങൾ കിടപ്പിലായിക്കൊണ്ട് ഭാര്യയും മക്കളും എല്ലാം ഞങ്ങളെ വെറുക്കുന്ന അവസ്ഥയിലാക്കല്ലേ അല്ല. എല്ലാ മുസീബത്തും നീ അകറ്റണേ അല്ല. പരിപൂർണ്ണ ആരോഗ്യം ആഫിയത്തും തരണേ അല്ല. നിന്ന് നിസ്കരിക്കാൻ തൗഫീഖ് തരണേ അല്ല. ഞങ്ങളെ ദർസും മുടങ്ങുന്ന രോഗം തരല്ലേ അല്ല. ദീനീ ഖിദ്മത്ത് മുടങ്ങുന്ന രോഗം തരല്ലേ അല്ല. ഞങ്ങൾ ഏറ്റവും മജ്ലിസുകൾ മുടങ്ങുന്ന രോഗം തരല്ലേ അല്ല. അല്ലാഹുവേ ഞങ്ങളെ ഒക്കെ അനുഗ്രഹിക്കണേ അല്ല. ഇജാബത്തുള്ള ബർക്കത്തുള്ള മജ്ലിസ് ആക്കണേ അല്ല. ദുആ കൊണ്ട് പറഞ്ഞവർക്ക് ഇജാബത്ത് വേണമല്ല. എല്ലാ മനുഷ്യർക്കും ഇജാബത്ത് വേണമല്ല. ലോക മുസ്ലിമീങ്ങൾ അനുഗ്രഹിക്കണേ അല്ല. ഞങ്ങളെ ഇന്ത്യ രാജ്യത്തെ അനുഗ്രഹിക്കണേ അല്ല. ഞങ്ങളെ കേരള സംസ്ഥാനത്തെ അനുഗ്രഹിക്കണേ അല്ല. വഴക്കും വെക്കാനും എല്ലാം അവസാനിപ്പിക്കണേ അല്ല. പരസ്പര സ്നേഹമെന്ന മനുഷ്യന്മാരെ കൊടുക്കണേ അല്ല. അല്ലാ എല്ലാവരുടെ സമ്പത്തും എല്ലാവരുടെ അഭിമാനവും എല്ലാവരുടെ രക്തവും എല്ലാവരുടെ ശരീരവും എല്ലാവർക്കും പരസ്പരം സ്നേഹമുള്ളതുപോലെ അതിന് വലിയ വിലയും നിലയും ഉള്ളതുപോലെ മറ്റുള്ളവർക്കും വിലയും നിലയും ഉണ്ടെന്നുള്ള ബോധം കൊടുത്ത് മനുഷ്യന്മാരെ ജീവിപ്പിക്കണേ അല്ല. റഹ്മാനായ റബ്ബ് എല്ലാ മുസീബത്തും നീ അകറ്റണേ അല്ല. അപകടത്തിൽ വരെ മരിച്ചവരുണ്ട് അല്ല. ഞങ്ങളെ സംഘ കുടുംബത്തിൽ മരിച്ചവരുണ്ട് അല്ല. അതിൽ ഒരുപാട് സാദാത്തികളും ഒരുപാട് ഉലമാക്കളും പ്രവർത്തകരും യൂണിറ്റ് തലം മുതൽ സ്റ്റേറ്റ് വരെയുള്ള ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടു പോയി അല്ല. അല്ലാഹ് അതിൽ അപകടത്തിൽ വരെ മരിച്ചവരുണ്ട് അല്ല. ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ല. അവരെല്ലാവരും നാളെ ഞങ്ങൾ ആഖിറത്തിൽ സന്തോഷിക്കാൻ കാരണമാക്കണേ അല്ല. ഞങ്ങളെ പ്രവർത്തകനാകുന്ന ഇസ്ഹാഖ് ഉസ്താദ് രോഗിയാണ് അല്ല. അല്ലാഹ് രോഗം വന്ന് പരിപൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ അല്ല. അതുപോലെ ഒരുപാട് രോഗികളാണ് അല്ല. ആറ്റുപാളി രോഗികളുണ്ട് അല്ല. പ്രഷറ ഷുഗറും കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ല. ബാസുവിന്റെ രോഗം വിഷ്ണുവിന്റെ രോഗം ഉള്ളവരുണ്ട് അല്ല. ഓപ്പറേഷൻ വിധിക്കപ്പെട്ടവരുണ്ട് അല്ല. ഡയാലിസിന് വിധേയമായവരുണ്ട് അല്ല. വിവിധ തെറാപ്പിക്ക് വിധേയമായവരുണ്ട് അല്ല. എല്ലാം ഒന്ന് സുഖപ്പെടാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ല. അല്ലാഹ് മഹാനായ ദാരി ഉസ്താദിന്റെ ആ റൂഹിയായ ഹുലൂർ കൊണ്ടൊന്ന് അനുഗ്രഹിക്കണേ അല്ല. എല്ലാ നിലക്കും രക്ഷപ്പെടണമല്ല. അവിടെ നിന്നുണ്ടാക്കിയ ഈമാനുകൾ എല്ലാം ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കി തരണേ അല്ല. അവിടുത്തെ ഇൽമ ഞങ്ങൾക്ക് ഉപകാരമുള്ളതാക്കി തരണേ അല്ല. അവരെ ഇൽമും അവരെ മക്കളും അവരെ ശിഷ്യന്മാരൊക്കെ അവർക്ക് ഉപകാരമുള്ളതാക്കി കൊടുക്കണേ അല്ല. ഞങ്ങളെ ഈ മജ്ലിസും അവർക്ക് ഖൈറുള്ളതാക്കി കൊടുക്കണേ അല്ല. അല്ലാഹ് നീ ഖൈബാക്കല്ലേ അല്ല. റബ്ബേ ഞങ്ങൾക്ക് ഹജ്ജും സിയാറത്തിന് ഭാഗ്യം തരണേ അല്ല. ചെയ്തത് നീ ഒന്ന് സ്വീകരിക്കണേ അല്ല. ഞങ്ങൾക്കൊന്ന് മദീനത്ത് പോകണമല്ല. യാ റസൂലല്ലാ യാ ഹബീബല്ലാ ഉള്ളൂർ ഹാലന തങ്ങളെ അവിടുത്തെ മജ്ലിസാണ് തങ്ങളെ അവിടുത്തെ പേര് പറയുന്ന മജ്ലിസാണ്.
തങ്ങള്, അവിടുത്തെ മറുഹ് പറയുന്ന മജിലിസാണ് തങ്ങള്, അതിനുവേണ്ടി മഞ്ഞുകൊള്ളുന്നു തങ്ങള്, ഉറക്കമടിക്കുന്നു തങ്ങള്. ഞങ്ങൾ ഒന്ന് രക്ഷപ്പെടാ, ഞങ്ങളെ പാപങ്ങൾക്ക് അല്ല പൊറുക്കണം തങ്ങള്, ഞങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും വാങ്ങി തരണം തങ്ങള്. അവിടത്തെ കാണാൻ കൊതിയുള്ളവരാണ് തങ്ങള്, അവിടത്തെ പൊരുത്തം ആഗ്രഹിക്കുന്നവരാണ് തങ്ങള്, അവിടത്തെ മടത് വേണമെന്ന് ആഗ്രഹിക്കുന്നു തങ്ങള്, അവിടത്തെ ഷബാത്ത് വേണം നിങ്ങള്, അവിടത്തെ ഹൗദുൽ കൗസർ വേണം നിങ്ങള്. യാ റസൂലല്ലാ, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, ഉൻസുറന യാ റസൂലല്ലാ, പടച്ചവൻ നിന്റെ ഹബീബ് ഞങ്ങളെ വസീലയാൻ, ദാരിമിയുസ്താൻ ഞങ്ങളെ വസീലയാൻ, ഏ ബഹുമാനപ്പെട്ട ഉമർ ഹാജി ഞങ്ങളെ വസീലയാൻ, മഹാനായ ഇലക്കാട് ഉപ്പർ ഞങ്ങളെ വസീലയാൻ. അല്ലാഹ് നീ ഇജാബത്ത് തരണേ അല്ലാഹ്, ഞങ്ങളെ മരണവും നല്ല രൂപത്തിലാക്കണേ അല്ലാഹ്, സ്വർഗം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്, ഖബറ് സ്വർഗമാക്കണേ അല്ലാഹ്, ആഖിറം ജയിപ്പിക്കണേ അല്ലാഹ്, അർശിന്റെ തണൽ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്, ഏടുകളെ വലം കയ്യിൽ തരണേ അല്ലാഹ്, ഔദൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാഹ്, സിറാത്ത് കടക്കാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്, നിന്നെ കാണാൻ ഞങ്ങൾക്ക് സ്വർഗം തരണേ അല്ലാഹ്. ഈ കൂടിയിരുന്ന മഞ്ഞ് കൊണ്ടതിനെല്ലാം പ്രതിഫലമായി റബ്ബേ, ഞങ്ങൾക്ക് വാങ്ങാൻ വേറെ അമലുകളൊന്നുമില്ല അല്ലാഹ്, ഞങ്ങൾ എന്ത് ചെയ്താലും സ്വർഗം നിന്റെ ഔദാര്യമാണ് അല്ലാഹ്, നീ എത്ര പേർക്ക് സ്വർഗം കൊടുത്തു അല്ലാഹ്, നിനക്കൊരു കുറവും ഇല്ലല്ലോ അല്ലാഹ്, ഞങ്ങളെ നരകത്തിലിട്ടാൽ നിനക്കൊന്നും നേടാനില്ലല്ലോ അല്ലാഹ്, എല്ലാം മാപ്പാക്കണേ അല്ലാഹ്, പൊറുക്കണേ അല്ലാഹ്, നരകം ഹറാമാക്കണേ അല്ലാഹ്, സ്വർഗം കിട്ടാൻ ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാഹ്. ഈ ദിക്റു സലാത്ത് മാമിനു സദഖയും എല്ലാം ഇവിടെയുള്ള മധുഹുകളും മുഴുവൻ അല്ലാഹ് സ്വർഗത്തിലേക്ക് എത്താൻ കാരണമാക്കണേ അല്ലാഹ്. ആമീൻ ആമീൻ ബിറഹ്മതുക യാ അർഹമർ റാഹിമീൻ വൽഹംദു